പ്രൈസ് ദ ലോർഡ്. ഇന്നലെയും ഇന്നുമായി ധാരാളം ആളുകൾ എൻ്റെ ഇൻബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇന്നലെ ഇന്നും തുടങ്ങിയല്ല, നേരത്തെ തൊട്ടുള്ളൊരു ചോദ്യമാണ്. ആദാമിൻ്റെ മകനായ കായിന് ഭാര്യയെ ലഭിച്ചത് എവിടെ നിന്നാണ്? ഇന്നലെ ഇന്നും കുറേ അധികം ആളുകൾ ഈ ചോദ്യം എൻ്റെ ഇൻബോക്സിലേക്ക് അയച്ചു. ഞാനിപ്പോൾ ഇതിനെ ഒരു വിശദീകരണം തരുന്നത് ഇന്നത്തെ പേർക്ക് മാത്രമല്ല, ഫ്യൂച്ചറിലും ചോദിക്കുന്ന ആളുകൾക്ക് ഈ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ്. കാരണം ഓരോരുത്തരോടും മറുപടി പറഞ്ഞ് വളരെ സമയം അതിന് ചിലവാകുന്നുണ്ട്. ഞാൻ നിരന്തരമായി ഈ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ബൈബിൾ പഠിക്കേണ്ട വിധത്തിൽ പഠിക്കാത്തതുകൊണ്ട് ധാരാളം കുഴപ്പങ്ങളുണ്ട്. ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ബൈബിളിൽ കെമിസ്ട്രി നമുക്ക് കാണുവാൻ കഴിയും, ബൈബിളിൽ ബയോളജി കാണുവാൻ കഴിയും. പക്ഷേ അതൊരു കെമിസ്ട്രി പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല, അത് ബയോളജി പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല. ബൈബിളിൽ ഹിസ്റ്ററി കാണാൻ കഴിയും, പക്ഷേ അത് ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് അല്ല. ഇതെല്ലാം അല്പാൽപമായി കാണുമെങ്കിലും അതുപോലെ ബൈബിളിൽ മനുഷ്യൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നെങ്കിലും അത് ആന്ത്രോപ്പോളജി പഠിക്കാനുള്ള ഒരു പുസ്തകമല്ല, നരവംശാസ്ത്രത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അല്ല. അപ്പോൾ നമ്മൾ നരവംശാസ്ത്രത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കായിട്ട് അതിനെ കരുതുന്നുകൊണ്ടാണ് ഈ കുഴപ്പം. അതുകൊണ്ട് ബൈബിള് രക്ഷാകര ചരിത്രമാണ്. അപ്പം രക്ഷാകര പദ്ധതി, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ മനസ്സിലാക്കി തരുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ഗലാത്തി ലേഖനം 4:4 പറയുന്നു, വെൻ ടൈം ഹാഡ് ഫുള്ളി കം ഗോഡ് സെൻഡ് ഹിസ് സൺ അണ്ടർ ദ ലോ ബോൺ ഓഫ് എ വുമൺ. സമയം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയപ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ തർജ്ജിമയിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അയച്ചു. വെൻ ടൈം ഹാഡ് ഫുള്ളി കം, അപ്പോൾ ആ സമയത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെയാണ് വന്നത്? സോ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്, അതായത് പുതിയ നിയമ സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മൾ ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളെ കാനനൈസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ബൈബിള് സഭയിലെ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അത് സഭയാണ് വ്യാഖ്യാനിക്കേണ്ടത്, ബൈബിളിൽ നിന്ന് പ്രബോധിപ്പിക്കേണ്ടത് സഭയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മാർട്ടിൻ ലൂഥറിൻ്റെ കാലത്ത് നവീകരണം ഉണ്ടായപ്പോൾ, അപ്പോൾ ആ കാലത്ത് ബൈബിൾ വ്യാപകമായി വായിക്കപ്പെട്ടിരുന്നില്ല, അത് ലത്തീൻ ഭാഷയിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. മറ്റ് എലീറ്റ് ലാംഗ്വേജുകളിൽ, സാധാരണക്കാരുടെ ഭാഷ, ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ പോലും അങ്ങനെ ബൈബിളില്ല. അപ്പോൾ ബൈബിൾ വളരെ അപ്രാപ്യമായിരുന്നു, എങ്കിൽ സഭയാണ് അതിൽ നിന്ന് പ്രബോധനം കൊടുത്തുകൊണ്ടിരുന്നത്. സഭയുടെ നേതൃത്വത്തെ നിരാകരിച്ചവർ, മാർട്ടിൻ ലൂഥർ നവീകരണം കൊണ്ടുവന്നപ്പോൾ സഭയുടെ നേതൃത്വത്തെ നിരാകരിച്ചവർ, പിന്നീട് അവർക്ക് നേതൃത്വമില്ലാതെ വന്നപ്പോൾ അവർ സഭയുടെ നേതൃത്വത്തെ ബൈബിൾ കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ സഭയുടെ നേതൃത്വം വേണ്ട, മറിച്ച് ബൈബിളാണ് തങ്ങളുടെ ഉറവിടവും തങ്ങളുടെ നേതൃത്വവും. അപ്പോൾ ശീർഷകവും ഉറവിടവും ബൈബിളാക്കി മാറ്റി. അത് പിന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ്, നിങ്ങളത് മനസ്സിലാക്കുക. അതായത് സഭയുടെ നേതൃത്വത്തിലായിരുന്നു വിശ്വാസികൾ നിന്നത്, സഭയായിരുന്നു പ്രബോധനം. എന്നാൽ സഭയുടെ നേതൃത്വത്തെ നിരാകരിച്ചവർ തങ്ങൾക്ക് നേതൃത്വമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സഭയുടെ നേതൃത്വത്തിന് പകരം ബൈബിളിനെ നേതൃത്വമാക്കി. അപ്പോൾ അങ്ങനെയാണ് സോളാ സ്ക്രിപ്ചറ എന്ന മുദ്രാവാക്യം ഉണ്ടാകുന്നത്, സോളാ സ്ക്രിപ്ചറ. അപ്പോൾ ആ സോളാ സ്ക്രിപ്ചറ മുദ്രാവാക്യം ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ഈ ബൈബിളിനെ മുഴുവൻ എല്ലാ തരത്തിലും എല്ലാ തലത്തിലും ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യത ഇവര് പോലും അറിയാതെ ഇവരങ്ങ് ഏറ്റെടുത്തു. കാരണം ഇതിൽ നിന്ന് വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം ഇല്ലെന്നും ഇതെല്ലാം 100% ഇൻഫാലിബിൾ ആൻഡ് കറക്റ്റ് ആണെന്നും പറഞ്ഞപ്പോൾ ഇത് മുഴുവൻ പിന്നീട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കണം. അങ്ങനെ ബൈബിളിനെതിരെയുള്ള ചോദ്യശരങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പിന്നീട് ക്രിസ്ത്യാനിറ്റി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിൽ മുൻപോട്ട് പോകേണ്ട ദൈവജനം, അതിന് പകരം ദൈവം നേരിട്ട് കൊടുത്ത പുസ്തകമാണ് ബൈബിൾ. പക്ഷേ
പിന്നീട് ആ ബൈബിളിനെ സംരക്ഷിക്കാനും അതിനുവേണ്ടി പോരാടാനും പണവും സമയവും ആളും അർത്ഥവും എല്ലാം ചെലവഴിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നും അതിനാണ് സ്ട്രൈവ് ചെയ്തത്. ഓൺലൈനിലും ഈ വിശ്വാസികൾ പാവങ്ങൾ കടന്ന് കൈകാലിട്ടടിക്കാണ്. വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നത് എന്നോടാരും ചോദിക്കുന്നല്ല, ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഇതിന് എന്നാ കൊടുക്കേണ്ട മറുപടി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം കാര്യം ഇത് നിങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണോ? ദൈവത്തിന് വേണ്ടിയാണോ? ഈ പുസ്തകത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം രക്ഷാകര ചരിത്രമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ആദമും ഹവ്വയും രണ്ടുപേരായിരുന്നു. അവർക്ക് രണ്ട് മക്കളുണ്ടായി. അപ്പോൾ ഭൂമിയിലാകെ നാല് പേര്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുത്തൻ ഒരാളെ കൊന്നു, പിന്നെ പോട്ട് ആകെ മൂന്ന് പേര്. കായീനുണ്ട്, അപ്പനും അമ്മയുണ്ട്. അപ്പോൾ കായീൻ വിവാഹം കഴിക്കുന്നു. ഇതാണ് എൻ്റെ പശ്ചാത്തലം. അത് എവിടെ നിന്ന് ആ ഭാര്യ വന്നു, കണ്ടോ? അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ബൈബിളിൽ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കും. ബൈബിളിൽ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കല്ല. ആദമും ഹവ്വയും ചേർന്ന് അവർക്ക് കായനും ഹാബേലും ഉണ്ടായി എന്ന് ബൈബിൾ പറയുമ്പോൾ, പിന്നീട് ആ കായനും ഹാബേലിനും ഇടയിൽ സംഭവിച്ച അതിപ്രധാനമായ ഒരു സംഭവമാണ്. കാരണം ഒരു കൊലപാതകമാണ്, ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം. ആ കൊലപാതകത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് അവിടെ നൽകുന്നത്. ഇതിപ്പം ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണം, മനുഷ്യ ചരിത്ര വിവരണം എല്ലാം കൂടെ ആദ്യത്തെ ചില അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അതിനകത്ത് ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെ കാര്യം എഴുതി വെക്കാൻ ഉള്ള സ്ഥലമൊന്നുമില്ല. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിപ്രധാനമായ ഒരു സംഭവമാണ് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമാണ്. ആ കൊലപാതകം സഹോദരൻ സഹോദരനെയാണ് കൊന്നത്. അത് ആരാധനയുടെ പേരിലാണ് കൊന്നത്. അപ്പൊ കൊലപാതകം എന്ന കലാപരിപാടി മനുഷ്യർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധനയുടെ പേരിലാണ്. അത് ഒട്ടും പിന്നെ കുറഞ്ഞു പോയത് നല്ലപോലെ പൊലിച്ചു. ഇപ്പൊ പൊലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പോഴും കൊലപാതകം ആശ്ചര്യമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും പലതരത്തിലും കൊലപാതകം നടക്കുന്നത് ഈ മതങ്ങളുടെ ഇടയിലാണ്, മതങ്ങളുടെ ഇടയിലാണ്, ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ കൊന്നതാരാണ്? ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ കൊന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളെ ഏറ്റവും അധികം കൊന്നത് ക്രിസ്ത്യാനികളാണ്. രണ്ടാമത് ക്രിസ്ത്യാനികൾ ഏറ്റവും അധികം കൊന്നത് മുസ്ലിങ്ങളാണ്. മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇങ്ങനെ ആണ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതിന്റെ കഥ. അത് വേറൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഏതായാലും ഇതിന്റെ തുടക്കം കായീൻ ആബേലിനെ കൊന്ന ഉദ്ഘാടനമായിരുന്നു. സഹോദരനെയാണ് കൊന്നത്, മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ആണ് കൊന്നത്. അപ്പൊ അതുകൊണ്ട് ആ സംഭവം ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഇതൊക്കെ വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇത് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തു ഇത് വിശ്വസിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ആദമിനെ കുറിച്ച് പറയുന്നു, സൃഷ്ടിച്ചവൻ അവനെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അങ്ങനെ യേശു തിരുവായ് മൊഴിയാണ്. അപ്പൊ യേശു അത് വിശ്വസിക്കുന്നു, യേശു അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഹാബേലിന്റെ കൊലപാതകത്തെ കുറിച്ചും യേശു പറയുന്നുണ്ട്. ഹാബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ നിങ്ങൾ കൊന്ന ബെഖറിയാവിന്റെ മകനായ സഖറിയാവിന്റെ രക്തം വരെ ഈ സകല പ്രവാചകന്മാരുടെ രക്തം ഈ തലമുറയോട് ചോദിക്കും എന്നൊക്കെ യേശു പറയുന്നുണ്ട്. അപ്പൊ ഹാബേലിന്റെ ആ കൊലപാതകം എന്ന സംഭവത്തെയും യേശു അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് സത്യമെന്ന് യേശു ഉദ്ധരിച്ചു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മളിത് വിശ്വസിക്കും. ഇനി ബൈബിള് പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നമ്മൾ പിതാവിന്റെ അനാദി സ്നേഹത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണ് കുത്തനിലൂടെയുള്ള രക്ഷ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആദമിന് മക്കളുണ്ടായി രണ്ടുപേര്, പക്ഷെ ആ രണ്ടുപേരല്ല ആദമിന് മക്കളുണ്ടായി, അതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആദമിന് ധാരാളം പുത്രി പുത്രന്മാരുണ്ടായി, ആദമിന് ഹവ്വയ്ക്കും. ഈ
വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അന്ന്. എന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യമുള്ള, ഇപ്പൊ ഈ മോയല് പ്രസവിക്കുന്ന പോലെ, മോയലിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് പോലെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി കാണണം. നമുക്ക് സ്വാഭാവികമായിട്ട് ഗ്രഹിക്കാം, കാരണം ഒരു പൊല്യൂഷനും ഇല്ലാത്ത, ഒരു മാലിന്യം ഇല്ലാത്ത, അങ്ങേയറ്റം ഹെൽത്തി ആയിരിക്കുന്ന ഒരു എൻവയോൺമെന്റ്. അതുതന്നെയല്ല, ഭൂമിയിൽ മനുഷ്യരില്ലാത്തതുകൊണ്ട് ദൈവത്തിന്റെ സ്പെഷ്യൽ കൽപ്പനയുണ്ട്, ഭൂമിയിൽ പെറ്റ് പെരുകി ഭൂമിയിൽ നിറയുകയും. അപ്പൊ ആദമിനെയും ഹവയെയും സൃഷ്ടിച്ചിട്ട് ദൈവം കൊടുക്കുന്ന കൽപ്പന, നിങ്ങൾ പെറ്റ് പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്നാണ്. അപ്പൊ അതിനുവേണ്ടി എന്നാ പിന്നെ ഒരു അര ഡസൻ ഭാര്യമാരെ ആദമിന് കൊടുത്തില്ല, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും സൃഷ്ടിച്ചിട്ട് അവരോടാണ് ദൈവം പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ നിറയുവീൻ. അപ്പോ സ്വാഭാവികമായിട്ടും ആ രണ്ടു പേരിൽ നിന്ന് ഭൂമി നിറയുവാൻ തക്കവണ്ണം മനുഷ്യൻ ഉണ്ടാകും എന്നാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ട് അവരെ ദൈവം അത്തുവിധത്തിൽ ശക്തീകരിച്ചിട്ടുണ്ട്. മനുഷ്യരെ കൊണ്ട് അത് സാധിക്കും, രണ്ടുപേരെ ആവശ്യമേ ഉള്ളൂ നമ്മുടെ ചിന്തകൾ. അതുകൊണ്ട് അവർക്ക് ഒരു കുഞ്ഞുണ്ടായി, അല്ലെ പിന്നെ ഒരു കുഞ്ഞുണ്ടായി, ഒരു പ്രസവത്തിൽ ചിലപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നാല് കുഞ്ഞുങ്ങൾ ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പൊ തന്നെ 16 കുഞ്ഞുങ്ങൾ ഉള്ളവരെയൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആദമിനും ഔവയ്ക്കും ഓരോ പ്രസവത്തിലും എത്ര മക്കളുണ്ടായി നമുക്കറിയത്തില്ല. എല്ലാ വർഷവും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കാണും, കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് ഇനി അടുത്ത വേറൊരു വാക്യം വായിക്കാം. അതിന്റെ 5-ാം അധ്യായം. ആദമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ ആദമിന് 130 വയസ്സായപ്പോൾ ആദം ശേത്തിനെ ജനിപ്പിച്ചു. പിന്നീട് ആദം 800 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പോളാ ഞാൻ ഇന്നത്തെ രീതിയിലുള്ള ഹെൽത്ത് അല്ലെന്ന്. ഭൂമിയിൽ മനുഷ്യന്റെ ഹെൽത്ത് കുറയുന്നത് നോഹയുടെ പ്രളയത്തിന് ശേഷമാണ്. നോഹയുടെ കാലത്തെ പ്രളയം, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രളയം കഴിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യരംഗത്ത് ഭയങ്കര ഭീഷണിയുണ്ട്. അതുകൊണ്ട് നോഹയുടെ കാലത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ഹെൽത്ത് കുറഞ്ഞു, ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞു. കാരണം നോഹയുടെ പ്രളയം കഴിഞ്ഞപ്പോൾ 930 വർഷമാണ് ആദാം ജീവിച്ചിരുന്നത്. അപ്പം അതുപോലെ ലോങ് ലൈഫ് പിന്നെ നോഹയുടെ കാലത്തിൽ. നോഹയുടെ കാലത്തിന് ശേഷം മനുഷ്യന്റെ ആയുസ്, ശരാശരി ആയുസ് 120 വർഷമായി തീർന്നു. 120, അതായത് ഒരു പ്രളയം കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ആയുസ്സിൽ ഏകദേശം 600 വർഷത്തെ കുറവുണ്ടായി. 500-600 ഒക്കെ വർഷം ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പിന്നീട് 120 വർഷം മാത്രമേ ജീവിക്കുള്ളൂ എന്ന സ്ഥിതിയായി നോഹയുടെ പ്രളയത്തിന്റെ, ആ പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവും എന്ന് നമ്മൾ തിരിച്ചാൽ. അപ്പം പ്രീ ഫ്ലഡ് ലൈഫ് എക്സ്പെക്ടൻസി വാസ് മച്ച് ഗ്രേറ്റർ ദാൻ ഈ പ്രളയത്തിന് ശേഷമുള്ള, അങ്ങനെ വലിയ വ്യത്യാസമാണ്. അപ്പൊ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആദാമിന് ഹി വാസ് വെരി ഹെൽത്തി. 130 വയസ്സിൽ ശേത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അവൻ തളർന്നു വീഴുകയല്ലായിരുന്നു. അബ്രഹാമിന്റെ കാലത്തേക്ക് വരുമ്പോ അബ്രഹാമിന് 100 വയസ്സായപ്പോൾ ഒരു മകൻ ജനിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം മാത്രമല്ല, റോമാലേഖനത്തിലും അത് എടുത്തു പറയുന്നുണ്ട്. അപ്പോ കാലം മാറിയപ്പോ മനുഷ്യന്റെ ആയുസ്, എൻവയോൺമെന്റിൽ എല്ലാം വ്യത്യാസം വന്നു. അപ്പൊ ആദാമിന്റെ ആ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കണം. വളരെ വ്യത്യസ്തമായ കാലഘട്ടമാണ്. അപ്പൊ 130-ാമത്തെ വയസ്സിലാണ് ശേത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ആവേരും കായനും ഹാവേരും ഉണ്ടായി കഴിഞ്ഞ് ശേത്ത് ഉണ്ടാകുന്നവരെ വേറെ മക്കളൊന്നും 130 വർഷം അവർക്ക് ഒരു മക്കളും ഉണ്ടായില്ല. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് മക്കളുണ്ടായി, പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. അതിനെക്കുറിച്ച് ബൈബിൾ ഒന്നും മിണ്ടുന്നില്ല, കാരണം അത് മിണ്ടാനുള്ള പുസ്തകമല്ല. ഞാനതാ പറഞ്ഞത്, സകല മനുഷ്യരുടെയും പേരുവിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമല്ല ബൈബിൾ. അത്യാവശ്യം പരാമർശിക്കപ്പെടേണ്ട പ്രധാന കീ ഫിഗേഴ്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, അല്ലാതെ എല്ലാവരുടെ പേരെഴുതി വെക്കുകയല്ല ഇത്ര പേരുണ്ടായി ഇങ്ങനെ. അപ്പോ എല്ലാ വർഷവും ആദാമിന് ഔവയ്ക്കും മക്കളുണ്ടായി. നിങ്ങളത് കണക്ക് കൂട്ടുക. കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഒരു 10-ോ 15-ോ വയസ്സാകുമ്പോൾ മനുഷ്യൻ റിപ്രൊഡക്ഷന് തയ്യാറാകും. ഈ കാലഘട്ടത്തിൽ
ഈ സമയത്ത് മനുഷ്യന് 15 വയസ്സൊക്കെ ഉള്ളവര് അപ്പനും അമ്മയും ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് 15 തന്നെ നമുക്ക് കണക്ക് കൂട്ടിയാൽ 15 വർഷം കഴിയുമ്പോൾ തൊട്ടും ആ തലമുറ അടുത്ത തലമുറ ജനിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടി കഴിയുമ്പോൾ ആദമിന് 130 വയസ്സാകുന്ന സമയത്തേക്ക് 10,000 കണക്കിന് ആളുകൾ ഭൂമിയിലുണ്ട്, ആദമിന്റെ തന്നെ മക്കളായിട്ട്. അത് സ്വാഭാവികമായ കണക്കാണ്, സ്വാഭാവികമായി. ഇ എസ് തോമസ് എഴുതിയിരിക്കുന്നു. പിന്നെ ഇത് ആദമിന്റെ തന്നെ മക്കളെയാണോ കായീൻ വിവാഹം കഴിച്ചത് എന്നൊരു സംശയം. നിശ്ചയമായിട്ടും അതെ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനുള്ള കാരണം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയൊക്കെയും ഉളവാക്കി. അത് അപ്പോസ്തലപ്രവൃത്തി 17 ഏഥൻസിലെ പ്രസംഗത്തിലാണ് പറയുന്നത്. ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യ ജാതിയൊക്കെയും ഉളവാക്കി. അപ്പൊ ഒരുത്തനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അത് തന്നെയല്ല, ആദമിന്റെയും അവയുടെയും മക്കൾ തന്നെ പെറ്റുപെരുകി അവർ ഭൂമിയിൽ നിറയാനാണ് ദൈവം കൽപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മക്കളുണ്ടായി എന്നുള്ളതാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് മക്കൾ ജനിച്ചു. പിന്നെ ആദം ഈ കായീനും ഹാബെയിലും അവരുടെ എത്രാമത്തെ വയസ്സിലാണ് ബലി കഴിക്കാൻ പോയത് എന്ന് ബൈബിൾ പറയുന്നില്ല. അവരുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പൊ എത്രാമത്തെ വയസ്സിൽ അവർ ബലി കഴിക്കാൻ പോയി എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നില്ല. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ഊഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആദമിനും അവയ്ക്കും മക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പിന്നീട് അവർ തമ്മിൽ ബന്ധപ്പെടുകയും അവർക്ക് വീണ്ടും മക്കളുണ്ടാകുകയും ചെയ്തു. അങ്ങനെ അത് പെറ്റുപെരുകി വലിയൊരു സമൂഹമായി കഴിഞ്ഞു. അപ്പം ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ദൈവം കായീനോട് സംസാരിച്ചു കഴിയുമ്പോൾ കായീൻ പറയുന്നുണ്ട്, കായീൻ യഹോവയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു, ഞാൻ ഭൂമിയിൽ ഉഴന്നറിയുന്നവനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കായീനെ കാണുവന്നവൻ ആരും കൊല്ലാതിരിക്കണമെന്ന് യഹോവ അവനൊരു അടയാളം വെച്ചു. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് നോദ് എന്ന സ്ഥലത്ത് നിന്ന് പാർത്തു. കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അപ്പൊ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്, കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൻ നോദ് ദേശത്ത് ചെന്നു. അപ്പം കായീൻ നോദ് ദേശത്ത് ചെന്നെന്ന് പറഞ്ഞാൽ കായീൻ നോദ് ദേശത്തേക്ക് തന്റെ ഭാര്യയുമായിട്ട് പോയിന്ന, അല്ല നോദ് ദേശത്ത് ചെന്നിട്ട് കായീൻ അവിടുന്ന് ഒരു കല്യാണം കഴിച്ചു എന്ന് അവിടെ അർത്ഥമില്ല. കാരണം പരിഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കായീൻ ന്യൂ ഹിസ് വൈഫ് ആൻഡ് ഷീ കൺസീവ്ഡ് ആൻഡ് ബോർ ഇനോക്ക്. അപ്പം കായീൻ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അർത്ഥം. പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു എന്നൊരർത്ഥം ഇല്ല, വിവാഹം നടന്നു നല്ല അവിടെ എഴുതിയിരിക്കുന്നു. 4:1 അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അപ്പൊ ഭാര്യയെ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഈ മലയാളി പെന്തക്കോസ്തിലെ ആളുകളുടെ ഇത്രയും പഠന വൈകല്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഭാര്യയെ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. കല്യാണം കഴിച്ചു എന്നാണ് അർത്ഥം വരുന്നെങ്കിൽ ഭാര്യ എന്ന് ഉപയോഗിക്കത്തില്ല. കല്യാണം കഴിച്ചു എന്നാണ് അർത്ഥം വരേണ്ടതെങ്കിൽ അനന്തരം കായീൻ ഒരു യുവതിയെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ പരിഗ്രഹിച്ചു എന്നുള്ള അർത്ഥം, ഒരു യുവതിയെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു യുവതിയെ വിവാഹം കഴിച്ചു. ഭാര്യ എന്ന് പ്രയോഗിക്കുന്നില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വൈഫാണ്. ഏദനിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പ് തന്നെ ഹവ്വ ആദാമിന്റെ ഭാര്യയാണ്. പക്ഷെ 4:1 പറയാം, മനുഷ്യൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ now Adam knew Eve, his wife. അപ്പൊ അവന്റെ ഭാര്യയായ ഹവ്വയെ അറിഞ്ഞു, പരിഗ്രഹിച്ചു. ഇത് ES തോമസും ഞാനുമായിട്ടുള്ള ഒരു ചർച്ചയില് ഞാൻ ഈ കാര്യം പറഞ്ഞു. അന്ന് അദ്ദേഹം കുറേ അക്ഷുഭിതനാകുകയും എതിർക്കുകയൊക്കെ ചെയ്തു. പല ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല അർത്ഥം. ബൈബിളില് അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രയോഗം അങ്ങനെയാണ്, അത് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നോദ് ദേശത്ത് കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചെന്ന് വെച്ചാൽ നോദ് ദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോ കായീൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയും അവിടെ ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്തു. അപ്പൊ അതിനു മുമ്പ് കായീന് ഭാര്യ ഉണ്ടായിരുന്നു, കായീന് മക്കളില്ല എന്നൊന്നും ബൈബിൾ പറയുന്നില്ല.
അവിടെ വെച്ചുണ്ടായ മക്കളുടെ ചില കാര്യം പറയാൻ വേണ്ടി അത് പ്രത്യേകം മനുഷ്യൻ ചെയ്തിരിക്കുന്നു. അല്ലാതെ കായിന് നേരത്തെ ഭാര്യ ഇല്ലെന്നോ കായിന് എത്ര വയസ്സുണ്ടെന്നോ ഇതൊന്നും നമുക്കറിയത്തില്ല. കായിന് എത്ര വയസ്സുണ്ടായിരുന്നു, അപ്പൊ ഇതൊക്കെ ഊഹിക്കാനേ കഴിയത്തുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 130-ാമത്തെ വയസ്സിലാണ് ആദമിന് ശേത്ത് ജനിക്കുന്നത്. 130-ാമത്തെ വയസ്സിൽ. അപ്പൊ 130 വർഷം ആദമിനും ഔവയ്ക്കും മക്കളുണ്ടായി, അവർ തമ്മിൽ ബന്ധപ്പെട്ട മക്കളുണ്ടായി. അങ്ങനെ വലിയൊരു സമൂഹം അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നു. കാരണം ആദം ജനിക്കുമ്പോ എല്ലാവരെയും പോലെ വയസ്സില്ലാതെയാണ് ജനിക്കുന്നത്. 0 വയസ്സിലാണല്ലോ ജനിക്കുന്നത്. 1 വർഷമാകുമ്പോഴാണ് 1 വയസ്സാണ്. പക്ഷെ ആദം 0 വയസ്സുള്ളപ്പോൾ തന്നെ പൂർണ്ണ വളർച്ചയുള്ളവനായിരുന്നു. ഹൗവയ്ക്കും പൂർണ്ണ വളർച്ചയുണ്ടായിരുന്നു. അപ്പൊ പൂർണ്ണ വളർച്ചയുള്ള സ്ത്രീ പുരുഷന്മാരായിട്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് 130 വർഷം വയസ്സായി എന്ന് പറഞ്ഞാൽ അവർ 130 വർഷവും അവർ സന്തതികളെ ജനിപ്പിച്ചു. കാരണം അവര് ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദമും ഹൗവയും വെരി ഫസ്റ്റ് ഡേ തന്നെ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് സഭാ പാരമ്പര്യം പറയുന്നത്. അതുകൊണ്ട് ആദമും ഹൗവയും ഏദനിൽ അധികം നാൾ നിന്നില്ല, ഒരു ദിവസം നിന്നുള്ളൂ. അന്ന് തന്നെ അവരെ പുറത്താക്കി. സാത്താന്റെ തന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 130 വർഷത്തെ അവരുടെ ഭൂമിയിലെ ജീവിതത്തിൽ അവർക്ക് ധാരാളം മക്കളുണ്ടായി. ആ അവർ തമ്മിൽ ബന്ധപ്പെട്ട് വീണ്ടും മക്കളുണ്ടായി. അങ്ങനെ അവർ പെറ്റുപെരുകി വലിയൊരു സമൂഹമായി. ആ വലിയൊരു സമൂഹമായെങ്കിലും അവർ തമ്മിൽ വളരെ ബന്ധമുണ്ടായിരുന്നു. കാരണം അവരുടെ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ ഫിഗർ ആയിരുന്നു ആബേൽ. അതുകൊണ്ട് ആബേലിനെ കൊന്ന സംഭവം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആബേലിനെ കൊന്ന കായി, അപ്പൊ അവർക്ക് അതുകൊണ്ട്, അല്ലാതെ വേറെ ജാതിക്കാരോ വേറെ നാട്ടുകാരാണെങ്കിൽ ഇവിടെ ഒരു ആബേലിനെ കൊന്ന പറഞ്ഞാൽ കായിനെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ രക്തമാണ്, അത്രയും ക്ലോസ് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കായിനെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് കായിൻ ഭയപ്പെട്ടത്. ഒരു പക്ഷെ ആബേലിന് പോപ്പുലാരിറ്റി കൂടുതലായിരുന്നായിരിക്കാം. കായിനേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള ഒരു ആളായിരുന്നിരിക്കണം ആബേൽ. ആബേലിന് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആബേലിനെ കൊന്നതിൽ ആളുകൾ സ്വാഭാവികമായും പ്രതികരിക്കുമെന്നും തന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നും കായിൻ ഊഹിക്കുകയും അതാണ് ദൈവത്തോട് പറയുന്നത്, ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും. പിന്നെ അവന് ഭാര്യ ഉണ്ടായിരുന്നു. അവനും ഭാര്യയും കൂടെ നോത് ദേശത്തേക്ക് പോയി. നോത് ദേശം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സേഫ് പ്ലേസ് ആയിരിക്കും. പെട്ടെന്ന് ഒരു അറ്റാക്ക് വരാതിരിക്കാൻ കുറെ ദൂരെയുള്ള സ്ഥലത്തേക്ക് അവൻ ഭാര്യയും കൂട്ടി പോയി. അവിടെ വെച്ച് അവനൊരു മകനുണ്ടായ ചരിത്രം അടുത്ത ഒരു കാര്യം അവിടെ പരാമർശിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കൂട്ടി വായിക്കുമ്പോൾ അവിടെ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. ഇനിയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാനിത് ഇത്രയും പറഞ്ഞത് എന്നോട് പലരും ചോദിച്ചുകൊണ്ടാണ്. നമുക്ക് ഇങ്ങനെ പറയാം, പക്ഷെ ആക്ച്വലി മനുഷ്യന്റെ ചരിത്രം പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല ബൈബിൾ. എല്ലാ കാര്യത്തിനും ബൈബിളിൽ പോയി ഉത്തരം നോക്കുകയാണ്. അത് ഈ പ്രൊട്ടസ്റ്റന്റിന് സംഭവിച്ച ഒരു വൈകല്യമാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന് സംഭവിച്ച ഒരു വൈകല്യം, എല്ലാത്തിനും ബൈബിളിൽ ഉത്തരം, ബൈബിളിലുണ്ടോ ബൈബിളിലുണ്ടോ എന്നിങ്ങനെ ബൈബിളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിൾ അങ്ങനെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല. എല്ലാത്തിനും ഉത്തരം തരാനും സകല ചോദ്യങ്ങൾക്കും ഉത്തരം ബൈബിൾ, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു, ഇങ്ങനെയൊക്കെ പല ആളുകളും കഴിഞ്ഞു. അങ്ങനെയല്ല, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവാണ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു എന്ന് ഈ വൈസൈറ്റിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഈ എഴുതി വെച്ചിരിക്കുന്നവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവന്റെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. വിടുതൽ ഇപ്പം തരും നാളെ തരും എന്ന് പറയുന്നവൻ ഒരു വിടുതലും ഇല്ല. ഞാൻ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താന്ന് പറയുന്നത് ഇവൻ അസുഖമുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ അബദ്ധങ്ങളാണ്. അതുകൊണ്ട് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു അല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു. കാരണം സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു ദൈവദൂഷണമുണ്ട്. ആ ദൈവദൂഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സകല പ്രശ്നം ഉണ്ടാക്കിയത് യേശുവാണ്. സകല കുറ്റങ്ങളുടെയും കുഴപ്പങ്ങളുടെയും കാരണക്കാരൻ യേശുവാണ് ഒരു നോഷൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യവും പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം പറയാം. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു. അപ്പൊ ഓരോ വീട്ടിലൊക്കെ ചെന്ന് അങ്ങ് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാള് അപമൃത്യുവിനിരയായ വീട്ടിലോട്ട് ഒരു ബന്ധക്കോസുകാരി എഴുത്തേരി, നിങ്ങൾക്കിത് വന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ സത്യദൈവത്തെ അറിയണം എന്നെല്ലാം പറഞ്ഞ് ഞാനതിനെ കുറിച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ട് ആ ചെറുക്കൻ വന്ന് ലൈവിൽ വന്ന് ആ എഴുത്ത് വായിച്ച് നിങ്ങൾ എന്തിനെങ്കിലും അയച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഹൈന്ദവ ഭവനത്തിലേക്ക്. അപ്പൊ ഈ എഴുത്ത് അങ്ങോട്ട് അയക്കണമെങ്കിൽ നമുക്ക് വേണ്ട യോഗ്യത, ബന്ധക്കോസിൽ ആരും മരിക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷം തന്നെ 110 പാസ്റ്റർമാരാണ് കേരളത്തിൽ അപകടത്തിൽ മരിച്ചത്. 2018-ലും സ്ഥിതി ഒട്ടും മെച്ചമല്ല. ഒരുപാട് വിശ്വാസികളും പാസ്റ്റർമാരും അപകടത്തിൽ മരിക്കുന്നുണ്ട്, മാരക രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്. ക്യാൻസർ വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബന്ധക്കോസുകാരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട്. ക്യാൻസർ വാർഡിൽ ചെന്നാലുണ്ട്, ജയിലിൽ ചെന്നാലുണ്ട്, അപകട മരണം നടക്കുന്നിടത്തോ എല്ലാത്തിലും ഉണ്ട്.
അപ്പൊ ഒന്നിൽ നിന്ന് ഒഴിവില്ല. അപ്പൊ എന്നിട്ട് പിന്നെ മേരി വടിക്കുകയാണ്, ഇവിടെ പരിഹാരമുണ്ട്, യേശു പരിഹരിക്കും, യേശു ഞങ്ങളുടെ ആളാണ്, ഞങ്ങൾ യേശുവിനെ കൊണ്ട് പരിഹരിപ്പിക്കാം. ബൈബിൾ ഡസ് നോട്ട് ആൻസർ എവരി ക്വസ്റ്റ്യൻ വി ആസ്ക്, ബട്ട് ആൻസേഴ്സ് എവരി ക്വസ്റ്റ്യൻസ് വിച്ച് ഗോഡ് വാണ്ട്സ് അസ് ടു നോ. ബൈബിൾ ഡസ് നോട്ട് ആൻസർ എവരി. ഇ എസ് തോമസ് നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ ഈ ഒരു അബദ്ധമാണ്, ഈ സോളാ സ്ക്രിപ്ചറ എന്നുള്ളൊരു ചിന്താഗതിയാണ്. കറക്റ്റ് തോമസ് പണിക്കർ, യു ആർ റൈറ്റ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല യേശു, നമ്മൾ ആ അബദ്ധം പറയരുത്. കാരണം അത് എന്തോ ഒരു ആവേശത്തിന് മുദ്രാവാക്യം പോലെയാ. പിന്നെ യേശുവിനെ പ്രൊട്ടക്ട് ചെയ്യാം, പിന്നെ ജാളിതിയാണ്. കാരണം പ്രാർത്ഥിച്ചിട്ട് സുഖപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തെല്ലാം ന്യായീകരണം, എന്തെല്ലാം ന്യായീകരണം. 22 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് ക്യാൻസർ വന്നു. ഉള്ള പ്രാർത്ഥനയും ശാസനയും ബാത്സനവും ഉപവാസവും എന്തെല്ലാം കർമ്മപരിപാടി, അവസാനം ആ കൊച്ചു ചത്തു. ആ കൊച്ചു മരിച്ചിട്ട് അതിന്റെ ശവാടക്കിന് ന്യായീകരണ തൊഴിലാളികൾ, അപ്പൊ യേശുവിനെ പെയിന്റ് അടിക്കണമല്ലോ, അപ്പൊ അല്ലെങ്കിൽ യേശു പൊളിഞ്ഞു പോകും. അപ്പോ വന്നിട്ട് പ്രസംഗിക്കുകയാണ്, ഇന്ന് ഇത്ര മനോഹരമായ ഒരു കാലാവസ്ഥ തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ശവസംസ്കാരത്തിൽ ഞാൻ നേരിട്ട് കേട്ട കാര്യം പറയുന്നു, നേരിട്ട് കേട്ട. അപ്പൊ എന്നോട് അവിടെ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ മരണവീടുകളിൽ സംസാരിക്കാറില്ല, മരണവീടുകളിൽ സംസാരിക്കുന്ന എനിക്ക് താല്പര്യമില്ല, പക്ഷെ അവര് വളരെ നിർബന്ധിച്ചു. ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു, അതോടുകൂടെ കുറെ ആളുകൾ എനിക്ക് ശത്രുക്കളായി. ഞാൻ പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥന വലിച്ചില്ല. എല്ലാവരുടെ ഹൃദയത്തെ തകർത്തുകൊണ്ട് ഈ കുഞ്ഞ് മരണമടഞ്ഞിരിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമ്മളത് സമ്മതിക്കുക, അല്ലെ? നമ്മൾ ചുമ്മാതെ ഇരുന്നിട്ട് കർത്താവിനെ പെയിന്റ് അടിക്കുക, അപ്പൊ അതെല്ലാം നിർത്തുക. ബൈബിള് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. ബൈബിള് ബൈബിളിന് വേണ്ടി സംസാരിച്ചോളൂ. ബൈബിള് സംസാരിക്കുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്, അത് വ്യക്തവും കൃത്യവും ആധികാരികവുമായിട്ട് പഴുതുകളില്ലാത്ത വിധത്തിൽ ബൈബിൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ബൈബിളിന്റെ ആ മെസ്സേജ് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല, ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബൈബിളിൽ നിന്ന് മനുഷ്യനാദ്യം എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര പേരുണ്ടായിരുന്നു, പിന്നെ വേറെ ആളുകൾ എവിടെ, ഇതൊന്നും അല്ല നമ്മൾ പറയേണ്ടി വന്നത്. നമുക്ക് പറയേണ്ടത് രക്ഷാകര ചരിത്രമാണ്, രക്ഷാകര ചരിത്രം. രക്ഷാകര ചരിത്രം പറയാൻ വേണ്ടി ആണ് നമുക്ക് ബൈബിൾ തന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട്, അതാണ് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അപ്പൊ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകൾ, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകൾ, അത്രയും തിരുവെഴുത്തിന്റെ ആവശ്യമുള്ളൂ. അത് മാത്രം ബൈബിളിൽ നിന്ന് എടുക്കുക, അല്ലാതെ ബൈബിളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരം പറയാമെന്നും അതിനെ മുഴുവൻ ഡിഫെൻഡ് ചെയ്യാമെന്നും ഇത് 100% ആക്യുറേറ്റ് ആയ പുസ്തകമാണെന്നും അപ്പൊ ഇത് സയന്റിഫിക്കലി ഇത് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി എല്ലാം ഇതിനെ ഡിഫെൻഡ് ചെയ്യാനും ഇതൊന്നും ഒരു വിശ്വാസിയുടെ കടമയല്ല. അപ്പൊ അതിലേക്കൊന്നും ഇറങ്ങിപ്പോകരുത്, അതിന്റെ ആവശ്യമില്ല. സോ സാധാരണ വിശ്വാസം സംബന്ധിച്ച് അവൻ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ വിശ്വാസം, രക്ഷയെ സംബന്ധിക്കുന്ന ഡോക്ടറലായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലാതെ ഈ അനാവശ്യ കാര്യങ്ങളാണ് തർക്കത്തിലേക്ക് കൊണ്ടുവരുന്നത്, അനാവശ്യ ചർച്ചകൾ. അപ്പൊ ഇതെല്ലാം നിന്ന് ചർച്ച ചെയ്യാം. അപ്പൊ എനിക്കും ഇങ്ങനെ ഇൻബോക്സിൽ ധാരാളം ആളുകൾ ഇങ്ങനെ അയച്ചിരിക്കുന്നുണ്ടാ പറഞ്ഞത്, സത്യത്തിൽ നമ്മൾ ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് പിന്നെയും അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തെറ്റല്ല, ഇങ്ങനെ വേണമെങ്കിൽ ശരിയാകാം, ശരിയാകാനുള്ളതേ ഉള്ളൂ. അത്ര വലിയൊരു പൊരുത്തക്കെ ഇടുന്നു അവിടെ പറഞ്ഞിട്ടില്ല. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കായിൻ സഹോദരിയാണോ വിവാഹം കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% അതെ. അത് കുഴപ്പമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമല്ല, കാരണം ദൈവം അങ്ങനെയാ കൽപ്പിച്ചത്. ആദമിനെ അവയെ സൃഷ്ടിച്ചിട്ടാ പറഞ്ഞ് നിങ്ങൾ പെറ്റുവരികയും ഭൂമിയിൽ നിറയാൻ പറഞ്ഞത്. ദാറ്റ് ഇസ് എ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ ദൈവം കൽപ്പിക്കുമ്പോൾ അവിടെ പാപമില്ല. അപ്പൊ പാപവും പുണ്യവും അങ്ങനത്തെ വേർതിരിവില്ല, ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൽപ്പന വെച്ച് കഴിയുമ്പോഴാണ് ആ കൽപ്പന ലംഘനം ഉണ്ടാകുന്നത്. കൽപ്പന ലംഘനം വരുമ്പോഴാണ് അത് അതിക്രമമാകുന്നത്, ട്രാൻസ്ഗ്രഷൻ ആകുന്നത്. അങ്ങനെ അത് സിൻ എന്നൊക്കെ കണക്കാക്കുന്നു. അപ്പൊ അത് കൽപ്പന എവിടെയാ വരുന്നത്? ന്യായപ്രമാണം വരുമ്പോഴാണ്. ന്യായപ്രമാണം വരുമ്പോഴാണ് പറയുന്നത് രക്തബന്ധത്തിലുള്ളവരിലൂടെ ശയിക്കരുത്. അപ്പൊ ന്യായപ്രമാണം വന്നതോടുകൂടെ അത് കൽപ്പനയായി. ഇപ്പൊ റോഡ് ഉണ്ടാക്കി, ആ റോഡിൽ വൺ വേ ആയിട്ട് പ്രഖ്യാപിക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കാം. എന്നാൽ ഒരു ദിവസം അത് ആ റോഡ് വൺ വേ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് പോലീസ് പിടിക്കും, ഫൈൻ അടിക്കും. വൺ വേ ആയി കഴിഞ്ഞാൽ, അപ്പൊ വൺ വേ ആകുന്നതിന്റെ തലേ ദിവസം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും.
അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുക. വളരെ വ്യക്തമായി ദൈവം പറഞ്ഞത് റിപ്ലനിഷ് ആൻഡ് ഫിൽ ദ എർത്ത് എന്നാണ്. നിങ്ങൾ വെറ്റു വരിക, ഭൂമിയിലെ നിറയ റിപ്ലനിഷ് ദ എർത്ത്, ഭൂമിയെ വീണ്ടും നിറയ്ക്കുക, അങ്ങനെയാ പറഞ്ഞത്. വർദ്ധിച്ചു വരിക, മൾട്ടിപ്ലൈ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത വർദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം അത് വളരെയധികമായിട്ട് വർദ്ധിച്ച് നിങ്ങൾ ഭൂമിയിൽ നിറയാൻ ദൈവം കൽപ്പിച്ചു. ദാറ്റ് വാസ് എ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ആ ദൈവകൽപ്പന പ്രകാരം അവര് പെറ്റുപെരുകി. അതുകൊണ്ട് മക്കളും മക്കളുടെ മക്കളും പിന്നെ അവരുടെ മക്കളും അങ്ങനെ തലമുറകൾ പലതായിട്ട് ചേർന്ന് വലിയൊരു ജനസഞ്ചയമായി. അപ്പൊ ആ ലേറ്റർ പോയിന്റിലായിരിക്കണം ഈ ബലി നടന്നത്. അല്ലാതെ ആദമ ആവയ്ക്കും കായിനും ആവേലും ഉണ്ടായ ഒരു നഴ്സറി പോകാൻ പ്രായമായപ്പോൾ രണ്ടുപേരും ഒരു കോഴിപ്പട അല്ല ഒരു ആട്ടിൻകുട്ടിയെ ഒരു ചേനയായിട്ട് ബലി കഴിക്കാൻ പോയി, അങ്ങനെയല്ല. നമ്മൾ ഈ സ്കിറ്റ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെയാ നടത്തുന്നത്. അപ്പൊ അങ്ങനത്തെ എല്ലാ സ്ത്രീകളും സഹോദരിമാർ അല്ലേ? യാ, പിന്നെ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മള് സ്കൂളിൽ പറയുമായിരുന്നല്ലോ. അപ്പൊ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അതുകൊണ്ട് നമ്മൾ അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല. ഇത് പിന്നെ ഈ കൂടുതലും ഈ ലോ ക്ലാസ് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ലോ ക്ലാസ് യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല. നീ ആ ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതല്ല, അതിനുള്ള യോഗ്യത ആ ചോദ്യത്തിനില്ല. പിന്നെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടും ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടും, ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ഇത് വളരെ ക്ലീൻ ആണ്. ഇത് അവിടെ ആദവിന്റെ അവയ്ക്കും മക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ 130 വർഷം ഉണ്ടായി, ധാരാളം മക്കളുണ്ടായി. ഒരു 100-120 വയസ്സോ അല്ലെങ്കിൽ ഒരു 120 വയസ്സെങ്കിലും കായിനും ആവേലിനും പ്രായമുള്ളപ്പോഴായിരിക്കണം ഈ ബലി നടത്തിയത്. നമുക്കങ്ങനെ വളരെ ഈസിക്ക് ഗസ് ചെയ്യാൻ പറ്റും. കാരണം 130-ാമത്തെ വയസ്സിൽ ഹവായിക്ക് ശേത്ത് ജനിക്കുമ്പോൾ ഹവ പറയുന്ന കമന്റ് ഹാവേലിന് പകരം ശേത്ത് ജനിച്ചു എന്നാണ്. അപ്പൊ ആ മരണത്തിന്റെ ആ വേദന നിൽക്കുകയാണ്. അപ്പൊ റീസെന്റ് ആയിരിക്കണം ആവേലിന് മരിച്ചത്. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 130-ാമത്തെ വയസ്സിൽ ശേത്ത് ജനിക്കുന്നെങ്കിൽ 3-4 വർഷം മുമ്പായിരിക്കണം ഹാബേൽ കൊല്ലപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു 125 വയസ്സ് കായിനും ഒരു 124 വയസ്സ് ഹാബേലിനും ഉള്ളപ്പോഴാണ് ഈ ബലി കഴിക്കാൻ പോയത് എന്ന് നമുക്ക് ഗസ് ചെയ്യാം. അപ്പൊ ഈ 124 വർഷത്തെ സന്തതികളും അവരുടെ സന്തതികളും ആയിട്ട് വലിയൊരു ജനക്കൂട്ടം ഓൾറെഡി ഭൂമിയിലുണ്ട്. അതുകൊണ്ട് കായിന് ഒരു ഭാര്യ ആയിരിക്കത്തില്ല, ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടായിരുന്നിരിക്കണം. ഏതായാലും കായിന് ഒരു ഭാര്യ ഉണ്ടായിരുന്ന ഉറപ്പാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല, അതിന് യാതൊരു വിധ പോസിബിലിറ്റി കുറവും ഇല്ല. ഇറ്റ് വാസ് വെരി മച്ച് പോസിബിൾ. അത് വളരെ സംഭവ്യമായ കാര്യമാണ്. ആ ഒരു ബിബ്ലിക്കൽ കോൺട്രഡിക്ഷൻ അല്ല. ഞാൻ എന്റെ വാക്കുകളെ ക്ലോസ് ചെയ്ത് തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു തോട്ട് പ്രൊവോക്കിങ്ങിന് ഒരു ചോദ്യം കൂടെ. ആദമിനോടും ഹവ്വയോടും അവരെ ഏതെന്ന് പാർപ്പിച്ചിട്ട് ദൈവം ആദമിനോട് പറഞ്ഞത് ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആദം പഴം തിന്നു, അത് നിമിത്തം മരണം ആദമിൽ ബാധിച്ചു. ആദം മുതൽ മനുഷ്യരാശിയെ ആ മരണം വാഴാൻ തുടങ്ങി. അപ്പൊ ഏക മനുഷ്യനാൽ മരണം മനുഷ്യജാതിയിലൊക്കെയും പ്രവേശിച്ചു. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ് ബൈബിൾ അതാണ് പറയുന്നത്. പക്ഷേ ഇതര മതങ്ങൾ പറയുന്നത് പാപത്തിന്റെ ശമ്പളം നരകമാണെന്നാണ്. ഇപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ ഒരിക്കൽ ആ മരണം വന്ന ആളുകൾക്ക് ഒരു ശിക്ഷയ്ക്ക് ഒരു തെറ്റിന് രണ്ട് ശിക്ഷയുണ്ടോ? പാപത്തിന്റെ ശമ്പളം മരണമെന്ന് ദൈവം പറഞ്ഞ ആ മരണം മനുഷ്യന് വഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ നരകത്തിൽ പിടിച്ചിടുമ്പം അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതെപ്പോഴാണ് നരകം വന്നത്? ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക, നരകം എപ്പോഴാണ് വന്നത്? കാരണം ദൈവം പറഞ്ഞിട്ടില്ല, ആദാം കേട്ടിട്ടുമില്ല, നമ്മൾ വായിച്ചിട്ടുമില്ല. നീ പാപം തിന്നാൽ മരിക്കും എന്നാണ് പറഞ്ഞത്. ആ മരണത്തെ ഫിക്സ് ചെയ്യാൻ ഗോഡ് സെന്റ് ഹിസ് സൺ. അപ്പൊ ദൈവപുത്രനായ യേശു രണ്ടാമത്തെ ആദം, ഒടുക്കത്തെ ആദാം വന്നത് ആ മരണം എന്ന ആ കാര്യത്തെ ഫിക്സ് ചെയ്യാനാണ്. ഇനി നിങ്ങൾ അത് കണ്ടുപിടിക്കുക. രണ്ട്, ഇനി
സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും കുഞ്ഞാടിന്റെ രക്തത്താൽ വിലക്ക് വാങ്ങി. അപ്പൊ യേശു വിലക്ക് വാങ്ങിയത് ആരെയാണ്? യേശു വിലക്ക് വാങ്ങിയത് ആരെയാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കൂ. യേശു ആരെയാ വിലക്ക് വാങ്ങിയത്? വലിയ പുരുഷാർത്ഥം യേശു വിലക്ക് വാങ്ങി. അപ്പൊ യേശു വിലക്ക് വാങ്ങിയെങ്കിൽ യേശു ആ രക്തം വില കൊടുത്തത് ആർക്കാണ്? ആരിൽ നിന്നാണ് വാങ്ങിയത്? ആരെയാണ് വാങ്ങിയത്? വാങ്ങിയെങ്കിൽ അപ്പം എന്നെ നിന്നെയൊക്കെയാണ് വാങ്ങിയത്, നമ്മളെയൊക്കെ ആയിരിക്കും വാങ്ങിയത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യേശു വില കൊടുത്ത ആർക്കാണ്? ബിസിനസ് ഡീലാണ്. അപ്പൊ യേശു യേശുവാണ് വാങ്ങിയത്, യേശു ബ്ലഡാണ് വില കൊടുത്തത്, വാങ്ങിയത് നമ്മളെയാണ്. ഇത്രയും കാര്യം നമുക്ക് ഉറപ്പാണ്. ഓൾ ഹ്യൂമൻസ്, റോബിൻ വർഗീസ് വടക്കേതിൽ, ഓക്കെ, ഓൾ ഹ്യൂമൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ചന്ത ചെന്നു, ചന്ത ചെന്നിട്ട് നിങ്ങൾ പോയി അഹമ്മദ് ഖാന്റെ അടുത്ത് നിന്ന് പത്ത് ആടിനെ മേടിച്ചു. അപ്പം ആടിന് ആ കച്ചവടത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ആടിന് എന്തെങ്കിലും തീരുമാന ശേഷി ഉണ്ടോ? ഇഫ് എനിബഡി വാണ്ട് ടു ജോയിൻ ദിസ് ലൈവ്, യു കാൻ ജസ്റ്റ് സെൻഡ് മി എ റിക്വസ്റ്റ്, ഐ കാൻ അപ്രൂവ് ദ റിക്വസ്റ്റ്. ഇടയ്ക്കാണ് ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ അത് ചിന്തിക്ക, ഒരു കച്ചവടം നടന്നു, ദൈവം തന്റെ പുത്രനെ അയച്ചു, ഓക്കെ, പുത്രൻ ഹി ഷെഡ് ഹിസ് ബ്ലഡ്, ഓക്കെ, ആൻഡ് ഹി പർച്ചേസ്ഡ് ഓൾ ഹ്യൂമാനിറ്റി. അവൻ വിലക്ക് വാങ്ങി. അവൻ ആരെയാണ് വിലക്ക് വാങ്ങിയത്? നിങ്ങളുടെ കോമൺ സെൻസ്, മതം നിങ്ങളെ മയക്കിയിരിക്കുന്ന മേഖലകൾ മയക്കം വിട്ട് ഉണരട്ടെ. മതം മനുഷ്യനെ മയക്കി കഴിഞ്ഞു, ആ മയക്കിയ മേഖലകൾ ഉണരട്ടെ. തിരുവെഴുത്തിൽ നിന്ന് നിങ്ങൾ സ്പിരിച്വൽ സീക്രട്സ് കണ്ടുപിടിക്കുക. യേശു വിലക്ക് വാങ്ങി. യേശു ആരെയാണ് വിലക്ക് വാങ്ങിയത്? യേശുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് കർത്തരി പ്രയോഗം, വേണ്ട കർമ്മണി പ്രയോഗം, പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടം പാസീവ് വോയിസ് ആണ്. അപ്പം യേശു വിലക്ക് വാങ്ങി, യേശു നമ്മളെ വിലക്ക് വാങ്ങി. ഇത് സാധാരണ മനുഷ്യൻ പറയുന്നു, പക്ഷെ പെന്തക്കോസ്തൽ ലാംഗ്വേജ് വരുമ്പോൾ യേശുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായ നമ്മൾ. അപ്പൊ യേശുവിനാൽ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെങ്കിൽ, ഓക്കെ, വിലക്ക് വാങ്ങപ്പെട്ടവരാണെങ്കിൽ ഈ വിലക്ക് വാങ്ങപ്പെട്ടവർക്ക് ആ കച്ചവടത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? തീരുമാന ശേഷി ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. അതായത് വിലക്ക് വാങ്ങപ്പെടുന്ന, വിൽക്കപ്പെടുന്ന ഒബ്ജക്റ്റ് ആണ് നമ്മൾ. നമ്മൾ ആരിൽ നിന്നാണ്? അടിമ ചന്തയിൽ നിന്നാണ് വിലക്ക് വാങ്ങിയത്. നമ്മെ വിലക്ക് വാങ്ങി ജോബി തുണ്ടിയിൽ രാജൻ, കറക്റ്റ്. നമ്മെ വിലക്ക് വാങ്ങി. നമ്മൾ എവിടെ നിന്നാ വാങ്ങിയത്? അടിമ ചന്തയിൽ നിന്ന് അജയ് ജോസ് സാത്താനിൽ നിന്നാണോ? ആ ഓക്കെ, നമുക്ക് അത് ചോദിക്കാം. അടിമ ചന്തയിൽ നിന്നാണ് വിലക്ക് വാങ്ങിയത്, അടിമ ചന്തയിൽ നിന്ന് അല്ലെ? അടിമകളെ വാങ്ങുക, അടിമകളെ എവിടെ നിന്നാ വാങ്ങുന്നത്? അടിമ, അപ്പൊ കാളെ വാങ്ങി, പശുവിനെ വാങ്ങി. അവൻ വാങ്ങിയത് മനുഷ്യനാണ്. മനുഷ്യനെയാ വാങ്ങുന്നതെങ്കിൽ ആ മനുഷ്യൻ എന്തായിരിക്കണം? അടിമയായിരിക്കണം. അടിമകളെ മാത്രമേ വിക്കുകയും വാങ്ങുകയും ചെയ്യത്തുള്ളൂ. അപ്പോ അടിമകളെയാണ് ആര് വാങ്ങിയത്? യേശു വാങ്ങിയത് അടിമകളെയാണ് വാങ്ങിയത്. എന്തിന് അടിമകൾ? എവിടുത്തെ അടിമകൾ? ആരുടെ അടിമകൾ? ബൈബിൾ ഉത്തരം തരും. ബൈബിൾ പറയാണ്, ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്ന നമ്മളെ. അപ്പൊ മരണഭീതിക്കാണ് അടിമകളായിരുന്നത്. അപ്പൊ ചന്ത, ഏത് ചന്തയാണ്? മരണചന്ത. അപ്പൊ മരണം എന്ന് പേരിട്ട ഒരു ചന്തയുണ്ട്. അപ്പൊ മരണചന്തയിൽ വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ടിരുന്ന മനുഷ്യരാശിയെ, അതിലെത്ര പേരെ വിലക്ക് വാങ്ങി? അതിലെ പെന്തക്കോസ്തുകാരെ വിലക്ക് വാങ്ങിയോ? അതോ അതിലെ ഓർത്തഡോക്സുകാരെ വിലക്ക് വാങ്ങിയോ? അതോ അതിലെ നല്ല മനുഷ്യരെ വിലക്ക് വാങ്ങിയോ? അതിലെ ആരെയാണ് വിലക്ക് വാങ്ങിയത്?
അവിടെ പറയാണ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ ഒക്കെയും അവൻ വിലക്ക് വാങ്ങി. ദ ഹോൾ ഹ്യൂമാനിറ്റി, മുഴുവൻ മനുഷ്യരാശിയെയും യേശു വിലക്ക് വാങ്ങി. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും വില യേശു കൊടുത്തു കഴിഞ്ഞു. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും, അല്ലാതെ കുറച്ചു പേരുടെ അല്ല, മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും വില കൊടുത്തു. അതുകൊണ്ടാണ് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്നേഹയോഹന്നൻ പറയുന്നത്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവദൂഷണം പറയരുത്. മോനു തോമസ്, ഹു ഇസ് ദാറ്റ്? പിതാവൻ ദൈവത്തിന് വില നൽകി. ഹു ഇസ് ദാറ്റ്? മോനു തോമസ്. ഇവിടെ ക്യാമറയിൽ ഇടുക, നമുക്ക് സംസാരിക്കാം. മോനു തന്നെ പറയുന്നു, പിതാവ് ആ മനുഷ്യനെ അടിമകളാക്കി വെച്ചിരിക്കുന്നു, പിതാവ് മനുഷ്യനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, പിതാവ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനത്തിന് പുത്രൻ കൊണ്ട വില കൊടുത്തു. അപ്പൊ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം എന്താ? മോന് വീട്ടിൽ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും അമ്മയുടെ കയ്യിൽ ഉണ്ണുന്നതിന്റെ പൈസ കൊടുക്കുക? നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ? വീട്ടില് ചോറുണ്ടിട്ട് ജി എസ് ടി അടക്കം 50 രൂപ ടാക്സും കൂടെ കൊടുക്കുകയാണ്? പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് യേശു പറഞ്ഞില്ലേ? നിങ്ങൾ ബൈബിൾ വായിക്കണം. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. മോനും അങ്ങനെ പോലെ അവിടെ നിൽക്കും. അത് പിതാവിന് അങ്ങനെ, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, പുത്രന് കൊടുത്തിരിക്കുകയാണ് സകലതും. അപ്പൊ പിതാവിന്റെ കയ്യിൽ ആ മനുഷ്യർ ഇരുന്നെങ്കിൽ പിന്നെ പുത്രൻ വന്നിച്ച് വില കൊടുത്തിട്ട് നമ്മളെ മേടിക്കണോ? പിതാവിനുള്ളതെല്ലാം പുത്രന്റെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അവരുടെ ഐക്യം എന്താണ്? അവരുടെ സ്നേഹം എന്താണ്? അവരുടെ ബന്ധം എന്താണ്? അതറിയാൻ വരാത്തോണ്ടായി മണ്ടത്തരം പറയുന്നത് പിതാവിനുണ്ട് വില കൊടുത്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യനെ വഞ്ചിക്കുന്ന മതം. അപ്പൊ യേശു ക്രിസ്തു വില കൊടുത്തു എന്ന് പറയുമ്പോൾ മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പരിഹാരത്തിനുള്ള വില കൊടുത്തു. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ദാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, മുഴു ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു രക്തം കൊടുത്ത വിലയാ കൊടുത്തു. സോ അവൻ വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ അവൻ മുഴുവൻ മനുഷ്യനെയും വിലക്ക് വാങ്ങി. അപ്പൊ മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങി. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക, മുഴുവൻ പേരെയും വിലക്ക് വാങ്ങി. അപ്പൊ അതുകൊണ്ട് വിലക്ക് വാങ്ങപ്പെടുന്നവർക്ക് അതിൽ തീരുമാനശേഷി ഇല്ല. ഒരഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല, ഒരഭിപ്രായം പറയാനില്ല. മുഴുവൻ മനുഷ്യനെയും വിലക്ക് വാങ്ങി. മുഴുവൻ മനുഷ്യനെയും വിലക്ക് വാങ്ങുമ്പോൾ അവിടെ ഒരു വേർതിരിവുമില്ല. ഇനി അടുത്തത് വീണ്ടും ജനനം. അടുത്ത ചോദ്യം, നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യങ്ങളാ. ജനനം എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന ആൾക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? തീരുമാനശേഷിയുണ്ടോ? നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോ ഇന്ന വീട്ടിൽ ജനിക്കണം, ഇന്ന പ്രകാരം ജനിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചോ? അപ്പൊ ജനനത്തിൽ ജനിക്കുന്നയാൾക്ക് ഒരു പങ്കുമില്ല, ഒരു തീരുമാനശേഷിയുമില്ല. വീണ്ടും ജനനം എന്നതാണ് ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് ദുരുപദേശം. ഇവിടെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെല്ലാം ഉണ്ട്, വേണം ഡിസ്കസ് ചെയ്യാം. നിങ്ങളുമായിട്ട് വരാം, അല്ലെങ്കിൽ ചുമ്മാ ഒളിച്ചിരുന്നിട്ട് കല്ലെറിഞ്ഞിട്ട് പോകുന്ന പരിപാടിയില്ല. ചില ബിരുദന്മാരുണ്ട്, ഒറ്റയ്ക്ക് വന്ന് ലൈവ് ചെയ്തു പോകും. അത് ദുരുപദേശം, ഇത് ദുരുപദേശമാണ്. നേർക്ക് നേരെ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് സംസാരിക്കാം. വീണ്ടും ജനനം ഉപദേശം ദുരുപദേശമാണ്. നിങ്ങളുടെ വീണ്ടും ജനന ഉപദേശം ദുരുപദേശമാണ്. ഉണ്ടോ? സംസാരിക്കാനുണ്ട്? ഇപ്പം വേണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ ഒരു 3-4 ദിവസം എടുത്തു. ദുരുപദേശമാണ്. വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാ? അയ്യോ, കല്യാണ പരിസ്ഥിതി മനോരമ കാണാം, ബോൺ അഗെയിൻ ബിലീവർ, ദാറ്റ് അതേ ഇതേ മറ്റ്. ഇത് എന്തോ ഒരു ദുരുപദേശമാണ് നിങ്ങൾക്കറിയോ? ബോൺ അഗെയിൻ ബിലീവർ, എന്തോ ബോൺ അഗെയിൻ. നിങ്ങൾ എങ്ങനെ ബോൺ അഗെയിൻ ആയത്? ഉരുളല്ലേ, ബൈബിളിൽ നിന്ന് ഉത്തരം പറയണം.
കാരണം നിങ്ങളുടെ ആധാരം ബൈബിളാണല്ലോ. അപ്പം സോണാ സ്ക്രിപ്റ്റർ അല്ലേ ബൈബിളിൽ എന്ന് പറ എവിടെയാ വീണ്ടും ജനിക്കുന്നത് എങ്ങനാന്ന് പറയുന്നത്? അപ്പൊ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പങ്കില്ലതിന്, നമുക്ക് ജനിക്കാനും കഴിയത്തില്ല, നമുക്ക് വീണ്ടും ജനിക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് ആ ടേം ഉപയോഗിച്ചിരിക്കുന്നത്, വീണ്ടും ജനിപ്പിച്ചു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. വീണ്ടും ജനിക്കാൻ ആർക്കും കഴിയത്തില്ല, കാരണം അതിക്രമങ്ങളിലാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ. അപ്പൊ മരിച്ച ഒരുത്തനെ എന്ത് ചെയ്യാണ്? വീണ്ടും ജനിപ്പിക്കുകയാണ്. മരിച്ചവന് ജനിക്കാൻ പറ്റത്തില്ല, മരിച്ചവനെ പിന്നെ എന്ത് ചെയ്യണം? ജനിപ്പിക്കണം. അതാരാണ്? ഒരു എക്സ്റ്റേണൽ പേഴ്സണാണ്. മുഴുവൻ മനുഷ്യവർഗവും മരിച്ചു കിടക്കാണ്. അതുകൊണ്ട് മനുഷ്യവർഗത്തിൽ, ഈ റേസിൽ ഉൾപ്പെടാത്തവനായി, അതുകൊണ്ടാണ് ഈ കൂടാരത്തിൽ ഉൾപ്പെടാത്തവനായി, ഇതിനേക്കാൾ വലിപ്പവും തികവുമുള്ള മറ്റൊരു കൂടാരത്തിൽ പ്രവേശിക്കേണ്ടതിന് ഈ സൃഷ്ടിയിൽ തന്നെ ഉൾപ്പെടാത്തവനായി അവൻ പുറത്തുനിന്ന് വരികയാണ്. അവനാണ് ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് ജനിച്ചിട്ടില്ലാരും. അതുകൊണ്ട് വീണ്ടും ജനിച്ചതാണെന്ന് പറയുന്നവരും, നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെന്ന് പറയുന്നവരും, നിങ്ങൾ വീണ്ടും ജനിച്ചോ എന്ന് ചോദിക്കുന്നവരും ഇങ്ങനെയെല്ലാം ചോദിച്ച് നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഓൾറെഡി കർത്താവ് ജീവൻ നൽകി ജനിപ്പിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യം: ഒന്ന്, അവൻ പർച്ചേസ് ചെയ്തു; രണ്ട്, അവൻ ജനിപ്പിച്ചു. ഒന്ന്, അവൻ പർച്ചേസ് ചെയ്തു; രണ്ട്, അവൻ ജനിപ്പിച്ചു. ഇത് രണ്ടും ടോട്ടലി കംപ്ലീറ്റ്ലി ആക്ട് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. സോ ഗ്ലോറി ഗോസ് ടു ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബ്ലെസ്സിംഗ് ആൻഡ് ഓണർ പവർ ബിലോങ് ടു ക്രൈസ്റ്റ് ജീസസ്. നമ്മൾ തീരുമാനിച്ചുകൊണ്ടല്ല, ഒരാൾക്കും തീരുമാനമെടുത്ത് വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. ഒരാൾക്കും തീരുമാനമെടുത്ത് വീണ്ടും ജനിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് കർത്താവ് നമ്മളെ വിലക്ക് വാങ്ങി. നമ്മൾ സമ്മതിക്കല്ല, നമ്മളല്ല, നമ്മളിലെ മതം, റിലീജിയൻ. റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സൈത്താൻ മതം. പലർക്കും മനസ്സിലാകില്ല സൈത്താന്റെ പവർ എവിടെയാണ് ഇരിക്കുന്നത്. അത് ഈ മതത്തിലാണ് ഇരിക്കുന്നത്. മതമാണ് പറയുന്നത് നമുക്ക് പോകണം, നമുക്ക് ചെയ്യണം. അതെവിടെ നിന്നാ വന്നത് നിങ്ങൾക്ക് അറിയാവോ? അത് ഈ പഴം പറിച്ച് തിന്നുമ്പോ തൊട്ട് തുടങ്ങിയതാണ്. നമ്മൾ ഇത് പറിച്ച് തിന്ന് നമുക്ക് ദൈവത്തെ പോലെ ആകണം. അപ്പൊ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം, നമ്മുടെ ഒരു പാർട്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കണം, നമ്മക്കൂടെ ഒരു പങ്കാളിത്തം ഇതിനകത്ത് വേണം. പക്ഷെ ദൈവം അത് അംഗീകരിക്കുന്നില്ല. നമ്മുടെ പങ്കാളിത്തമല്ല, അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. ആരും അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അനേകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. അതുകൊണ്ട് റിലീജിയൻ പരാജയപ്പെടട്ടെ, മതം പരാജയപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. അപ്പൊ ഇതിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ച്, ഇന്ന് വരെ സ്വതന്ത്രമാക്കുന്ന ആ സത്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട സത്യം എന്താണ്? നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യം, അല്ല എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾ അനുഭവിച്ചത്? നിങ്ങൾ എന്തെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിച്ചു? നിങ്ങൾ ഇപ്പോഴും ഒരു അടിമത്തത്തിലാണ്. നിങ്ങൾ ഒരു വെദർ യു ബിലോങ് ടു പെന്റക്കോസ്റ്റ് ഓർ ബ്രദർ ആൻഡ് ഓർ മെതഡിസ്റ്റ് ഓർ പ്രസ്ബിറ്റേറിയൻ വാട്ടെവർ, നിങ്ങൾ എന്തിൽ ഏതിൽ ബിലോങ് ചെയ്തിരിക്കുന്നു അത് പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾ അടിമത്തത്തിലാണ്. അടിമത്തത്തിലാണ്, കാരണം അവർ കുറച്ച് ചട്ടവും പ്രമാണവും എല്ലാം പറഞ്ഞ് നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഫ്രീഡത്തിന്റെ ആ ഫുൾനെസ്സിലേക്ക് ക്രിസ്തു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത, എന്താണ് ക്രിസ്തു വാഗ്ദാനം ചെയ്തത്? സമാധാനം, സന്തോഷം, സ്വാതന്ത്ര്യം. മൂന്ന് സംഗതിയുണ്ട്: സമാധാനം, സന്തോഷം, സ്വാതന്ത്ര്യം. അവന്റെ ജനനത്തിൽ തന്നെ സന്തോഷമാണ് വാഗ്ദാനം ചെയ്തത്, സകല ജനതകൾക്കും ഉണ്ടാകാനുള്ള ഒരു സന്തോഷം. അവന്റെ പരസ്യ പ്രഖ്യാപന വേളയിൽ അവൻ പറഞ്ഞത് സ്വാതന്ത്ര്യമാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു.
സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണത്തിലേക്ക് ഉറ്റുനോക്കാനാണ് അവന്റെ സഹോദരനായ യാക്കോബ് പറയുന്നത്. അവൻ പറയുന്നത് സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ്. അപ്പൊ സ്വാതന്ത്ര്യം അവൻ വേർതിരിയാൻ നേരത്ത് പറഞ്ഞത് സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം നൽകുന്ന സമാധാനം പോലെയല്ല. അതുകൊണ്ട് ഈ മൂന്ന് കാര്യമാണ്, മൂന്ന് കാര്യം: ഒന്ന് സന്തോഷം, രണ്ട് സ്വാതന്ത്ര്യം, മൂന്ന് സമാധാനം. അപ്പൊ സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം. സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം. അപ്പൊ നമുക്ക് വേണ്ട ഒരു കൊടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതി വെക്കാം, മുകളിൽ ഒരു നക്ഷത്രം വരച്ച് വെച്ചിട്ട് അടിയിൽ. കാരണം പണ്ട് എസ്എഫ്ഐയുടെ ഒരു കൊടിയുണ്ട്, അതിനകത്ത് ഇങ്ങനെ നക്ഷത്രം വരച്ച് വെച്ചിട്ട് അവർ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് എഴുതി വെക്കും. മണ്ടത്തരല്ലേ? അതല്ല, കൊടി നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കൊടി ഉണ്ടാക്കിയിട്ട് ക്രിസ്തു ജനിച്ചവ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം നമുക്ക് വരച്ചു വെക്കണം. എന്നിട്ട് അതിനടിയിൽ നമ്മൾ എഴുതണം സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം. അപ്പൊ ഇതാണ്, ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇത് അനുഭവിക്കുന്നോ? ഇതാണ് യഥാർത്ഥ ഗോസ്പൽ, ഇതാണ് ട്രൂ ഗോസ്പൽ, ഇതാണ് നിങ്ങളെ വിടുവിക്കുന്ന സന്ദേശം, ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയുള്ള വില യേശു കൊടുത്തു കഴിഞ്ഞു. അവൻ മുഴുവൻ മനുഷ്യനെയും വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരെയും അവൻ വിലയ്ക്ക് വാങ്ങി. ആദാമക്കൾക്കു താനും വാഗ്ദാനം ചെയ്തോൻ മശീഹ. അപ്പൊ ആദാം മക്കൾക്ക് മുഴുവൻ അവൻ ഉത്ഥാനം വാഗ്ദാനം ചെയ്തു. ഉത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പാണ്, ഇമ്മോർട്ടാലിറ്റി ആൻഡ് ലൈഫ്, ജീവനും അക്ഷയതയും അവൻ വാഗ്ദാനം ചെയ്തു ആദാം മക്കൾക്ക് മുഴുവൻ. അബ്രഹാമിന്റെ മക്കൾക്കല്ല, ആദാം മക്കൾക്ക്. അവിടെ നമ്മൾ മനസ്സിലായി, യഹൂദൻ ക്ലിഞ്ച് ചെയ്ത് അബ്രഹാമിലാണ്, പക്ഷെ യേശു നേരെ തൊട്ടെവിടെയാ? ആദാമിലാണ്. ആദാമിയ സന്തതികളെ മുഴുവൻ ഉദ്ധരിക്കേണ്ടതിന്, അബ്രഹാമിന്റെ സന്തതികളെ ഉദ്ധരിക്കേണ്ടതിനല്ല. അപ്പൊ അത് എബ്രഹാമിക് റിലീജിയനായി മാറി. അതെവിടെ വന്നു? അത് മുസ്ലിങ്ങളും യഹൂദനും ക്രിസ്ത്യാനിയും ഒക്കെ ആയിട്ട് എബ്രഹാമിക് റിലീജിയനാണ്. പക്ഷേ ആദാം മക്കളെ വിടുവിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ബൈബിൾ സംസാരിക്കുന്നത്. ആദാം മക്കളെ വിടുവിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെയും പാപം ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്? അത് ലോങ് സബ്ജക്റ്റ് ആണ്, ലോങ് ക്ലാസ് ആയിപ്പോ. ജിബി തുണ്ടിയിൽ രാജൻ, പാപം ചെയ്യുന്ന പാപം എന്നാൽ എന്താണ്? ജിബി തുണ്ടിയിൽ രാജൻ മനസ്സിലായി, പാപം എന്നാൽ ന്യായപ്രമാണ ലംഘനമാണ്. ന്യായപ്രമാണം എന്തിനാണ് നൽകപ്പെട്ടത്? ന്യായപ്രമാണം നൽകപ്പെട്ടത് അന്ന് ആ ഗോത്ര വിഭാഗത്തിന് വേറെ ഗവൺമെന്റോ, ഈ ദൈവം മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. ഒന്ന് ഫാമിലി, ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വീഴ്ചയ്ക്ക് മുമ്പ് സ്ഥാപിച്ചതാണ്, ആദ്യം സ്ഥാപിക്കുന്ന ഫാമിലിയാണ്. രണ്ടാമത് ഗവൺമെന്റ് ദൈവം ആ സ്ഥാപിച്ചത്, കാരണം ജനം രാജാവിനെ ചോദിച്ചു, പിന്നെ ശൗലിനെ കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു, അങ്ങനെ വന്നു. ന്യായപ്രമാണത്തിനനുസരിച്ച് രാജാവ് വന്നു, സിസ്റ്റം വന്നു. പിന്നീട് ചർച്ച്, ഇപ്പൊ മൂന്നെണ്ണം ഉണ്ട് ദൈവത്തിന്റെ: സഭയുണ്ട്, കുടുംബമുണ്ട്, രാഷ്ട്രമുണ്ട്. അപ്പൊ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുള്ള കൽപ്പനകളും ധാർമ്മിക നിയമങ്ങളും ശുദ്ധീകരണ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും പല കാര്യങ്ങളാണ് ഈ ബൈബിളിൽ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ എടുത്ത് നമ്മൾ കൂട്ടിക്കുഴച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ നിയമങ്ങൾ, അവൻ ഇന്നത് ചെയ്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, അവൻ, അതെല്ലാം ക്രിമിനോളജിയാണ്, ക്രിമിനൽ ലോയാണ്. അതായത് പീനൽ കോഡെന്ന് നമ്മളിപ്പോ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ സൊസൈറ്റി വളർന്നപ്പോ നമുക്ക് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ക്രിമിനൽ ലോ ഉണ്ട്, പീനൽ കോഡുണ്ട്, കുറ്റശിക്ഷാ നിയമങ്ങളും നിയമ സംവിധാന നിയമപരിപാലന വ്യവസ്ഥകളും പോലീസും എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളപ്പം ആ വാക്യങ്ങളെല്ലാം റിപ്ലേസ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ? അതെല്ലാം റിപ്ലേസ് ചെയ്യപ്പെട്ടു. അതെല്ലാം റിപ്ലേസ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെടുവിൻ, എല്ലാ നിയമങ്ങളെയും മാനിക്കുവിൻ എന്ന് ബൈബിള് പറയുമ്പോൾ ബൈബിള് തന്നെ അതിന് പുറയിലുള്ള ആ നിയമങ്ങളെ മുഴുവൻ ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കുക, കാരണം ഇവിടെ ഭരണകൂടത്തെയാണ് മാനിക്കേണ്ടത് പിന്നെ. അപ്പൊ അങ്ങനെ അതവിടെ എല്ലാം ക്യാൻസൽ ആവും. അപ്പൊ അതുകൊണ്ട് പാപം എന്ന് നിങ്ങൾ വിവക്ഷിക്കുന്ന എന്തെങ്കിലും കുറ്റമാണ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതിന് ശിക്ഷ ആ രാജ്യത്ത് കിട്ടും, ആ രാജ്യത്ത് കിട്ടും. അപ്പൊ അവിടെ പിന്നെ ദൈവം ഇടപെടുന്നില്ല. നിങ്ങളിവിടെ അതിനകത്ത് നിന്ന് സ്പിരിച്വാലിറ്റിയെ പഠിക്കണം,
ആത്മീയത. അല്ലാതെ നിങ്ങൾ അതും പഠിച്ച് ഇതും പഠിച്ച് എല്ലാം കൂടി വാക്യങ്ങൾ വെച്ച് ഉപദേശം ഉണ്ടാക്കാൻ നോക്കല്ല, എല്ലാം കൂടി ഇട്ട് കുഴപ്പിക്കും. അപ്പൊ അത് ഞാനൊരു ഹിന്റായിട്ട് പറഞ്ഞുള്ളൂ. അതൊരു വലിയ സബ്ജക്റ്റാണ്, വലിയ വിഷയമാണ്. അത് ഏതെല്ലാം ലോസ് എങ്ങനെയൊക്കെയാണ് അബോളിഷ് ആകുന്നത്, എന്താണ് സ്പിരിച്വൽ ലോ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഒരു സൂചന. ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്വർണ്ണ ചരടുണ്ട്, ഒരു സുവർണ നൂല്. അത് ഒരു സ്പിരിച്വാലിറ്റിയുടെ സ്ട്രിങ് ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആ സ്പിരിച്വാലിറ്റിയെ കാണാൻ കഴിയും. അതുകൊണ്ട് ആ സ്വർണ്ണ നൂലിൽ കൂടെ വായിച്ചു പോകണം. ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ പോയി 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 അത് പിടിച്ചോണം. ബാക്കി പലതും കാണും, ബാക്കി പിന്നെ കയറ് കാണും, പ്ലാസ്റ്റിക് കാണും, ചെമ്പ് കാണും, മണ്ണ് കാണും, പല കാര്യങ്ങളുണ്ട്, വൈക്കോല് കാണും. അതെല്ലാം കൂടെ നിങ്ങൾ കയറി പിടിക്കരുത്. അതെല്ലാം കൂടെ നിങ്ങള് പോളിയോ വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ അതിന് ഗുണം കിട്ടുന്നുണ്ടോ? നമ്മൾ വാക്സിനേഷൻ, അയ്യോ, ഈ പോളിയോ വാക്സിൻ കൊടുക്കുന്ന കൊച്ചു പിള്ളേരെല്ലാം വിശ്വസിച്ചിട്ടാണോ പോളിയോ വാക്സിൻ എടുക്കുന്നത്? സിബി പാ കണ്ണൊന്നും കാണുന്നില്ല. എന്തോ അവന്റെ പേര് സെബി, സെബി എന്റെ കണ്ണാടിയാണ്, കണ്ടുമില്ല എവിടെയാ വെച്ചത്. അപ്പൊ സെബി പപ്പാടിയിൽ അങ്ങനെ കണ്ടിരിക്കുന്നത്. അപ്പൊ സെബി പപ്പാടിന്റെ ഭയങ്കര ചോദ്യം, ഈ ബ്രില്യന്റ് ക്വസ്റ്റ്യൻ ആയിപ്പോയി. പോളിയോ വാക്സിനേഷൻ എന്റെ സെബി കൊച്ചുപിള്ളേരെ എടുത്തോണ്ട് പോയി പോളിയോ വാക്സിൻ കൊടുക്കുകയാണ്. ആ പിള്ളേർക്ക് പോളിയോ വാക്സിൻ എന്താന്ന് അറിയത്തില്ല, അത് എവിടുന്നാ കിട്ടുന്നു അറിയത്തില്ല, അങ്ങ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യം ഇൻവാലിഡായി. ഇതാണ് ആരോ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. അന്ധകാരത്തിലാണല്ലേ, ലൈറ്റൊക്കെ ഇട്ടേ, ആരാണെന്ന് നോക്കാം. ഹലോ, 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 ആരോ ഈ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചതാ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് അയക്ക, ഞാനിങ്ങനെ അപ്രൂവ് ചെയ്തോണ്ടിരിക്കും. ഇവിടെ ആര് വരുന്നതിനും പേടിയൊന്നുമില്ല, ഒരു ഭയവുമില്ല. നിങ്ങളിങ്ങനെ വന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം തന്റെ പുത്രനെ നിയോഗിച്ചയച്ച കർമ്മം, ദൗത്യം ഇതാരാണ്? സിജു മൈലക്കൽ. നോക്കാം, ട്രൈ ചെയ്യാം. സിജു മൈലക്കലിനെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സിജു മൈലക്കൽ ശ്രമിച്ചു. അപ്പൊ അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു മരിച്ചു. നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടട്ടെ. ബാക്കിയൊക്കെ മതമാണ്, റിലീജിയനാണ്, മതമാണ്. നിങ്ങൾ നിർഭാഗ്യവശാൽ മതത്തിന്റെ വഞ്ചനയിൽ പെട്ടിരിക്കുകയാണ്. മതമാണ് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരൂ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരൂ. അപ്പൊ യേശു അതിനെ പരിഹസിച്ചിട്ടുണ്ട്. നിങ്ങൾ കടലും കരയും ചുറ്റി നടന്ന് ഒരുത്തനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുന്നു, ചേർത്ത ശേഷമോ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കി തീർക്കുന്നു. അപ്പം അതല്ലേ സംഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മതത്തിൽ ചേരുക. മതം നമ്മളെ ക്ഷണിക്കും. ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ചേർന്നു, ഞങ്ങളോട് ചേർന്നവർക്ക് രക്ഷയുള്ളൂ, ഞങ്ങൾക്കേ രക്ഷയുള്ളൂ, ദൈവം ഞങ്ങളുടെ പോക്കറ്റിലാണ്, ഇതൊക്കെ മതം പറയും. ദൈവം ഞങ്ങളുടെ അളിയനാണ്, ദൈവം ഞങ്ങളുടെ അമ്മാച്ചനാണ്, ഈ ടോണിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവം എല്ലാവരുടെയും ദൈവമാണ്, മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും ദൈവമാണ്, യാതൊരു ഭേദവുമില്ല. ദൈവം ഏറ്റവും ഉന്നതനാണ്, അവൻ അത്യുന്നതനാണ്. ഹീസ് ഹൈലി എക്സോൾട്ടഡ്. അവൻ ഏറ്റവും ഉന്നതനാണ്. അവൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, എല്ലാവരെയും ഒരുപോലെ കെയർ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ അയച്ചെന്തിനാണ്? ടു സേവ് ഓൾ ഹ്യൂമൻസ്. മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അയച്ചത്. പുത്രൻ ഭൂമിയിലോട്ട് വന്നിട്ട് മനുഷ്യരെ മുഴുവൻ രക്ഷിച്ചു, മനുഷ്യരെ മുഴുവൻ വില കൊടുത്തെങ്ങ് മേടിച്ചു മൊത്തം. ഒന്നും തിരിഞ്ഞില്ല,
ഒരു തെരച്ചിലും അതാ തിരികെ ഒന്നുമല്ല, മൊത്തം മേടിച്ചു. നിങ്ങൾ എഗ്രി ചെയ്യുന്നോ ഇല്ലയോ? മൊത്തം മേടിച്ചു. അവന്റെ രക്തത്തിന്റെ വിലക്ക് മുഴുവൻ പേരെ മേടിച്ചു. മുഴുവൻ പേരെ മേടിക്കും എന്നാ ബൈബിൾ മൊത്തം പറയുന്നത്. കാരണം അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ സ്നാപ്യോ ഞാൻ പറയുന്നത് ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാവുന്നു. അവൻ ജനിച്ചപ്പോ തന്നെ പറഞ്ഞല്ല സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. സകലർക്കും സകലരെ മേടിക്കുകയാണ്, സകലരെ മേടിക്കുകയാണ്, മുഴുവൻ പേരെ മേടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെയും വായിക്കുന്നു, നിങ്ങൾക്ക് ബൈബിൾ ഉള്ളവർ, ബൈബിൾ മാത്രമല്ല ബൈബിൾ പ്ലസ് ബ്രെയിൻ, രണ്ട് ബി. ബൈബിൾ ഉണ്ടായിട്ട് കാര്യമില്ല, ബൈബിളും ബ്രെയിനും ഉള്ളവർ എന്നോടുകൂടെ സഞ്ചരിക്കുക. ബൈബിളും ബ്രെയിനും നിങ്ങൾ കൊണ്ടോ നോക്കുക. അത് ഇവിടെ ഇങ്ങനെ നോക്കുക, ഞാനാണ് മുടിയെല്ലാം മാറ്റി ബ്രെയിനൊക്കെ ഒന്ന് ശരിയാൻ വേണ്ടി. നിങ്ങൾ ബൈബിള് ബ്രെയിൻ ഉണ്ടോ നോക്കുക. ബൈബിള് ഇവിടെ എൻ്റെ രണ്ടു മൂന്ന് ബൈബിള് കാണാതെ പോയി. ഇപ്പം ആരൊക്കെ എടുത്തോണ്ട് പോകുന്ന ഉരുവെടുത്തോയില്ല. ഞാനാണ് ഈ മലയാളം ബൈബിളെ വായിക്കത്തു, മാറ്റി നിന്നുകൊണ്ട് വെക്കുന്ന മലയാളം ബൈബിൾ. ഇപ്പോ ഇത് ഒന്ന് കൊരിന്ത്യർ അഞ്ചാം അധ്യായം, ഒന്ന് കൊരിന്ത്യർ അഞ്ചാം അധ്യായം. അവിടെ വായിക്കാണ് ഒന്ന് കൊരിന്ത്യർ അഞ്ചാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടുള്ള തങ്ങൾക്കായിട്ട് മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടത് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു, എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. ഇത് ആർക്കു വേണ്ടിയാ? എല്ലാ മനുഷ്യർക്കും വേണ്ടി, അല്ലാതെ വിശ്വാസികൾക്ക് വേണ്ടിയെന്നോ പെന്തക്കോസ്തർക്ക് വേണ്ടിയെന്നോ ബ്രദറന്മാർക്ക് വേണ്ടിയെന്നോ അല്ല, എല്ലാവർക്കും വേണ്ടി. ഓ വാട്ട് എ വണ്ടർഫുൾ ലവ്! ഈ സ്നേഹമാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. ഇതാണ് ഗോസ്പൽ. ഈ സ്നേഹമാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. ഇതാണ് ലോകം കേൾക്കാത്ത സുവിശേഷം, ലോകം അറിയാത്ത സുവിശേഷം, സാത്താൻ മറയ്ക്കുന്ന സുവിശേഷം. The God of this world has blinded the minds of unbelievers. പിശാച് മനുഷ്യന്റെ ഹൃദയത്തെ അന്ധമാക്കുന്നു, കുരുടാക്കുന്നു. എന്തിനാണ്? ഈ സുവിശേഷം മനസ്സിലാകരുത്. ഇതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, ക്രിസ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടിയും മരിച്ചു, ക്രിസ്തു എല്ലാ മനുഷ്യരുടെക്കും വില കൊടുത്ത് വാങ്ങി. ഇപ്പോൾ എല്ലാ മനുഷ്യരും ക്രിസ്തുവിന്റെ പ്രോപ്പർട്ടിയാണ്. നോ ഡിഫറൻസ്. എല്ലാ മനുഷ്യരെയും യേശു വിലക്ക് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു. വില കൊടുത്ത് വാങ്ങുമെന്നല്ല, വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു, വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു. അടുത്തത് ഒന്ന് കൊരിന്ത്യർ അഞ്ച് അഞ്ചിൽ പറയുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരാളെ കാണുമ്പോൾ അയാള് കെട്ടുമുറുക്കി ശബരിമലയ്ക്ക് പോവാണ്, നിങ്ങൾ താഴോട്ട് ചെല്ലുമ്പോൾ ഒരാള് മുസ്ലിം പള്ളിയിൽ നിസ്കരിച്ചിട്ട് വരികയാണ്, കുറെ കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരാൾ കള്ളു കുടിച്ച് നടന്നു പോവാണ്, കുറെ കൂടെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാൾ നിരീശ്വരവാദം പ്രസംഗിക്കുകയാണ്, കുറെ കൂടെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരാൾ അടിപിടി ഉണ്ടാക്കുന്നു, അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറൊരാൾ കമ്മ്യൂണിസ്റ്റ് ജാഥ നടത്തിക്കൊണ്ട് വരുന്നു. കണ്ടോ, നിങ്ങൾ അഞ്ചു കൂട്ടുപേരെ കണ്ടു. അപ്പൊ നിങ്ങൾ ഒന്നാമത് കണ്ട ആള് ശബരിമല അയ്യപ്പൻ, രണ്ടാമത് കണ്ട ആള് മുസ്ലിം വിശ്വാസി, മൂന്നാമത് കണ്ട ആള്
കള്ളുകുടിയൻ, നാലാമത് കണ്ട ആള് നിരീശ്വരവാദി, അഞ്ചാമത് കണ്ട ആള് കമ്മ്യൂണിസ്റ്റുകാരൻ. ഇതൊക്കെയാണ് ജഡപ്രകാരമുള്ള അറിവ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഏഴാമത് വന്നപ്പോഴേക്കും ശിവു വീടിയേക്കൽ വരുന്നു, കണ്ടോ, ദുരുപദേശക്കാരൻ. ജഡപ്രകാരമുള്ള അറിവ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജഡപ്രകാരമുള്ള അറിവ് നിങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നുണ്ടോ? അപ്പൊ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ള വെളിപ്പാടകത്ത് കത്തുന്നവൻ പിന്നെ ഒരു മനുഷ്യനെയും ജഡപ്രകാരം അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ മുസ്ലിമായിട്ടോ അവനെ ഹിന്ദുവായിട്ടോ അവനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടോ അവനെ നിരീശ്വരവാദിയായിട്ടോ അറിയത്തില്ല, അവനെ ആത്മാവിൽ അറിയും. കാരണം എന്നാ? He was purchased by the precious blood of Lord Jesus Christ. ഇവൻ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ആളാണ്. Jesus paid it all. അവൻ വില കൊടുത്തു കഴിഞ്ഞു, കണ്ടോ. അതാണ് ഗുഡ് ന്യൂസ്, അതാണ് ഗ്ലാഡ് ന്യൂസ്, അതാണ് ഗ്ലാഡ് ടൈഡിങ്സ്. ഇതാണ് നമ്മുടെ അകത്ത് കിടന്നിട്ട്, അതാ പൗലോസ് പറഞ്ഞ, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. കാരണം അവൻ ആരാണ്? അവൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ക്രൈസ്റ്റ്. ആ സത്യം, പക്ഷെ അവനത് അറിഞ്ഞിട്ടില്ല, അവനത് അറിയത്തില്ല. ഇതവനെ അറിയിക്കുന്നതാണ് സുവിശേഷം. ഇതവൻ അറിഞ്ഞില്ലേലോ, ഇതവൻ അറിഞ്ഞില്ലേലും അവൻ കർത്താവിന്റെ വകയാണ്. ഇവൻ അത് അറിഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ, അവൻ വിശ്വസിച്ചില്ലേലും കർത്താവിന്റെ വകയാണ്. ഇതാണ് വാസ്തവം. അവൻ അതുകൊണ്ട് പൗലുസാണ്, ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അതുകൊണ്ടാണ് ഏറ് കൊണ്ട് ചാകുമ്പോ സ്തേഫാനോസ് പറയുന്നത്, കർത്താവേ ഈ പാപം അവർക്ക് നിർത്തരുത്. കാരണം സ്തേഫാനോസ് പിന്നെ ജഡപ്രകാരമല്ല അവരെ കാണുന്നത്, ആത്മപ്രകാരം കാണുകയാണ്. ഓ, നമ്മുടെ ആളാണ്, പക്ഷെ അവനിത് അറിയുന്നില്ല, അറിയുന്നില്ല. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ചെറുതായിട്ടൊന്ന് ആരെങ്കിലും പോകുമ്പോൾ ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ സഭ വന്ന് ഏഴ് സുഹാസം, അവനും അവന്റെ കുടുംബം അവന്റെ നാല് തലമുറ മുടിഞ്ഞ് മുട്ടങ്കോലൊടിഞ്ഞ് പോളേ, അന്നേരം പിന്നെ നോക്കിയിരിക്കും അവൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അവന് ഇച്ചിരി ബി പി കൂടുവോ, അവന് ഇച്ചിരി കൂടുതൽ മൂത്രം ഒഴിക്കുക ഒക്കെ ചെയ്ത് അന്നേരം പറയും ദൈവകോപമാണ് കണ്ടോ അവനെ പിടിച്ചു. ജോബി തുണ്ടിയിൽ രാജൻ, ജോബി തുണ്ടിയിൽ രാജൻ അങ്ങനത്തെ തുണ്ടു ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ പാസ്റ്റർമാരോട് ചോദിക്കും. ദാറ്റ് ഈസ് നോൺസെൻസ്. യു ആർ ടോക്കിംഗ് നോൺസെൻസ്. നിങ്ങൾ വിശുദ്ധനായിട്ട് ജീവിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്, പക്ഷേ യേശു കർത്താവ് നിങ്ങളെ രക്ഷിക്കാനൊന്നും വരത്തില്ല. നിങ്ങൾ വിശുദ്ധനായിട്ട് ജീവിച്ച് രക്ഷപ്പെടാൻ നോക്കും. എല്ലാ മനുഷ്യർക്കു വേണ്ടിയും എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അത് അതിന്റെ ഹോൾസെയിലും റീറ്റെയിലും ഒന്നും ഇവിടെ ആരും ഏറ്റെടുക്കണ്ട. 1900 വർഷം കഴിഞ്ഞപ്പോ കുറച്ച് ആളുകൾ വന്നിച്ച് ഇതെല്ലാം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, എന്നിട്ട് പിന്നെ ബൈബിൾ ട്രാൻസ്ലേഷൻ വർക്കുകൾ എന്തെല്ലാം കാര്യങ്ങളാണ്, ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് കൊടുക്കുന്നു, ഇത് കൂടിയാണ് രക്ഷ, എന്നിട്ട് പിന്നെ അത് വെച്ച് പ്രസംഗിക്കുന്നു. ഇതിന്റെ ആ ഇതെല്ലാം ഉണ്ടോ? എന്നിട്ട് ഇല്ലാത്ത ഉത്തരവാദിത്തം എല്ലാം എടുക്കുന്നു. അപ്പൊ ഈ 1900 വർഷം കർത്താവ് ഉറങ്ങായിരുന്നു, എല്ലാവരും ഉറങ്ങായിരുന്നു, ഇനി അവസാനം കർത്താവിനെ അവന്റെ സുവിശേഷത്തെ രക്ഷിക്കാൻ കുറെ പേരങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ട്രൂ ഗോസ്പൽ, ട്രൂ ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. അല്ലാതെ മനുഷ്യനെ ട്രസ്റ്റ് ചെയ്തിട്ട് ദൈവം ഇത് മനുഷ്യനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. മനുഷ്യനോട് പറഞ്ഞു, ഇത് പറയാനാ പറഞ്ഞത്. എന്നാ പറയുന്നത്? ജോയ്, ദിസ് ഇസ് ദ ന്യൂസ് ഓഫ് ജോയ്. അതാ ഗുഡ് ന്യൂസ്. അത് ഷെയർ ചെയ്യുക, അതിൽ സന്തോഷിക്കുക, അതാ പറഞ്ഞത്. അതല്ലല്ലോ പറയുന്നേ, അതല്ല പറയുന്നു. ഇവർക്ക് രക്ഷ എന്താണെന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ യേശു ക്രിസ്തു അത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അടുത്ത വാക്യം കൂടെ ഞാൻ വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു.
അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകും എന്നല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതാരെ കുറിച്ചാണ് പറഞ്ഞത്? ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, കാരണം എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പൊ എല്ലാവരും പുതിയ സൃഷ്ടിയായി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ വാക്യത്തെ ട്വിസ്റ്റ് ചെയ്ത് മതം അതിനകത്ത് കച്ചവട സാധ്യത കണ്ടു. അവരൊരു ഭരണി എടുത്തു വെച്ചിട്ട് അതിന്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് മൊട്ടായി വിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ സാൽവേഷം വിൽക്കാൻ വെച്ചു. ഇത് അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അടുത്തത്, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. മനുഷ്യന് ഒരു ഗ്ലോറിയും ഇല്ല. ഇറ്റ് ഈസ് 100% അൻ ആക്ട് ഓഫ് ഗോഡ്. ദൈവം ചെയ്തതാണ്. ഇത് കേൾക്കുമ്പോ പള്ളിയിലുള്ളവർ കോപപരവശരായി, പല്ലി ഞറുമി. കാരണം മതത്തിന്റെ വക്താക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ അരിശം വരും. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അരിശം വരുന്നുണ്ട്. ആ അരിശം വരുന്നത് നിങ്ങളിൽ മതം കിടക്കുന്നോണ്ടാണ്. കാരണം മതത്തിലൂടെയാണ് രക്ഷ, നിങ്ങളുടെ മതത്തിലൂടെ. പക്ഷെ ക്രിസ്തു മതത്തിനെല്ലാം പുറത്താണ്, സകല മനുഷ്യരുടെയും ദൈവമാണ്. അതുകൊണ്ട് ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. അടുത്ത വാക്യം, ഇറ്റ് ഈസ് എ ഷോക്കിംഗ് വേഴ്സ്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം, നിങ്ങൾക്ക് ബൈബിൾ ഉള്ളവര്, ഞാൻ പറഞ്ഞ ബൈബിൾ മാത്രമല്ല ബൈബിളും ബ്രെയിനും ഉള്ളവര് എന്നോട് ചേർന്ന് ഈ വാക്യം എടുത്ത് നോക്കിക്കൂ. 1 കൊരിന്ത്യർ 6:19. ദൈവം 1 കൊരിന്ത്യർ 5:19. 1 കൊരിന്ത്യർ 5:19. 1 കൊരിന്ത്യർ 5:19. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ. ഇനി കേട്ടോ, ദൈവം ആർക്ക് ലംഘനങ്ങളെ കണക്കിടുന്നില്ല. ദൈവം പെന്തക്കോസ്തുകാർക്ക് ലംഘനങ്ങളെ കണക്കിടാതെ ആണോ? ദൈവം കത്തോലിക്കർക്ക് ലംഘനങ്ങളെ കണക്കിടണോ? ദൈവം ക്രിസ്ത്യാനികൾക്ക് ലംഘനങ്ങളെ ആണോ? നോ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. This is gospel. ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടുന്നില്ല. റിക്കൺസിലിയേഷൻ. God had reconciled the world through Christ. ക്രിസ്തുവിലൂടെ ലോകത്തെ തന്നോട് അനുരഞ്ജനപ്പെടുത്തി. ഈ നിരപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ധാർഷ്ട്യമുള്ള വാക്കാണ്, അനുരഞ്ജനപ്പെടുത്തി. അപ്പോ അനുരഞ്ജനത്തിന്റെ സുവിശേഷം. ദൈവം ആരുടെയാണ് ലംഘനങ്ങളെ കണക്കിടാത്തെ? ലോകത്തിന്. കാരണം എന്നാ? ക്രിസ്തു ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടാണ്. അതുകൊണ്ട് ക്രിസ്തു ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടാണ്. ലോകത്തിന് ദൈവം ലംഘനങ്ങളെ കണക്കിടുന്നില്ല. അപ്പൊ നിങ്ങൾ കേട്ടതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് അല്ലേ ഇത്? നിങ്ങൾ പറയുന്നത് ലോകം ഭയങ്കര കുഴപ്പമാണെന്നും അവര് ലോകമെല്ലാം കഴിഞ്ഞു നമ്മൾ വിശുദ്ധരാണ് ഇങ്ങനെയൊക്കെയല്ലേ? പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുക. വീണ്ടും ജനനം എന്താണെന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പുതിയ സൃഷ്ടി ആയത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അതിന്റെ കാരണഭൂതൻ ആരാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വിലയ്ക്ക് വാങ്ങിയത് എന്തുകൊണ്ടാണ്? വിലയ്ക്ക് വാങ്ങിയത് ആരാണ്?
വിലയ്ക്ക് വാങ്ങപ്പെട്ടവർക്ക് അതിനകത്ത് യാതൊന്നും ചെയ്യാനില്ല. നമ്മളെ അങ്ങ് മേടിക്കായിരുന്നു, നമ്മളെ അങ്ങ് മേടിക്കായിരുന്നു. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരാളാണ്. ഈ സുവിശേഷം ഞാൻ കേട്ടു, ഞാൻ വിശ്വസിച്ചു, അതെന്റെ ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവന്നു, അതെന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവന്നു, അത് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ സമാധാനം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? മൂന്ന് കാര്യമാണ്: സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം, സുവിശേഷം. നിങ്ങൾ കേൾക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.